എന്റെ ശിഷ്യന്മാർ എന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം മേഘങ്ങള് ചെലപ്പോ മാലാക്കായി വഴികാട്ടു

അപ്പൊ ഗുഡ് മോർണിംഗ് കടക്കാൻ പോവാണ് എന്തോ ആണ് എല്ലാവർക്കും വെരി 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 ഗുഡ് മോർണിംഗ് നിങ്ങളുടെ ടൈം ഒട്ടും കളയുന്നില്ല നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഓടിച്ച് പറയാനുള്ളതാണ് അതേപോലെ നമുക്ക് എല്ലാ ഡിസ്കോഴ്സും ഓടിച്ച് പറയാനുള്ളതാണ് സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പൊ നമ്മുടെ ദി ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കാസ്റ്റ് അവേ ആണ് ലാസ്റ്റ് ടൈം അതിൽ നിന്ന് നീൽ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നരേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്റർ ആണ് അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം എന്താണ് കാസ്റ്റ് സംഭവിക്കുന്നത് ഹായ് സിബിൻ ഹലോ ഹലോ എവറി വൺ വെരി 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 ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പോ കാസ്റ്റ് അവയുടെ സ്റ്റോറി ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് സ്റ്റോം അല്ലെ ഒരു സ്റ്റോം വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സ്റ്റോം നടക്കുന്ന സമയത്ത് അവിടെ വേറൊരു സൈഡിൽ ഒരു വൻ തല് നടക്കുന്നുണ്ട് ആര് തമ്മിലാണ് കിരണും ശരത്തും തമ്മിൽ ഓക്കെ എന്തുകൊണ്ടാണ് തല്ല് നടക്കുന്നത് കിരണ് ഒട്ടും വയ്യ ബട്ട് ഷീ വോൺസ് ടു ഗോ ഹോം ശരത് ആൻഡ് ഇസ് മദർ അവർ ഓക്കെ അല്ല അവള് വീട്ടിൽ പോകുന്ന കാര്യത്തില് ഓക്കെ അങ്ങനെ ഇരിക്കയാണ് അവരുടെ വീട്ടിലേക്ക് ഒരു സ്റ്റോം സർവൈവർ വരുന്നത് അല്ലേ ആ സർവൈവറിന്റെ പേരാണ് നീൽകണ്ഠ ഓക്കെ അപ്പൊ നീൽകണ്ഠ എന്നുള്ള ക്യാരക്ടർ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നീൽകണ്ഠ എന്നുള്ള ക്യാരക്ടറിന്റെ ക്യാരക്ടർ സ്കെച്ച് വായിച്ചിട്ട് തന്നെ പോണം ഓക്കെ ആൻഡ് അവർക്ക് മനസ്സിലാവണം ഓക്കെ നീൽകണ്ഠനെ കുറച്ചു കാലം ഇവിടെ നിർത്തി കഴിഞ്ഞാൽ കിരൺ ഇവിടെ നിൽക്കും എന്നുള്ളത് അങ്ങനെ തുടക്കത്തിൽ നീൽകണ്ഠ വരുമ്പോ എല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കും കിരൺ ഉൾപ്പെടെ എല്ലാവരും പക്ഷെ ഇവൻച്വലി ശരത്തിനും അമ്മയ്ക്ക് മനസ്സിലാവാണ് നീൽകണ്ഠ അത്ര അത്ര സുഖമുള്ള ഒരു ആളല്ല എന്നുള്ളത് ആൻഡ് ദ ബോയ് വാസ് ഹാപ്പി ബിക്കോസ് ഹി എൻറ്റഡ് അപ്പ് ഇൻ എ വെൽത്തി ഹൗസ് ഓക്കെ യെസ് ഹിസ് എ സ്റ്റോം സർവൈവർ ഹരിഗോവിന്ദ് കറക്റ്റ് ആണ് അപ്പോ നമ്മുടെ നീൽകണ്ഠ വന്ന് വന്നതിന് ശേഷം നാട്ടിലുള്ള എന്താ പറയുക ഈ കച്ചർ കാണിച്ച് നടക്കുന്ന ചെക്കന്മാരൊക്കെ ആയിട്ട് വൻ കമ്പനിയായിരിക്കും അതേപോലെ ഒരു നായയും ഉണ്ടാവും നീൽക്കണ്ടയ്ക്ക് അപ്പോൾ ഈ നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ആൾ നീൽക്കണ്ട ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ശരത്തിനോട് ചീത്ത കേൾക്കാറുണ്ട് കിരണം തമ്മിൽ ഒരു വെരി സ്വീറ്റ് റിലേഷൻഷിപ്പാണ് കിരൺ മേക്സ് ഹിം ഡു തിയേറ്റ്രിക്കൽ പെർഫോമൻസ് ഡ്യൂറിങ് ദി ആഫ്റ്റർനൂൺ അത് ഓർത്ത് വെക്കുക കേട്ടോ അപ്പം കിരണിനു വേണ്ടിയിട്ട് നീൽക്കേണ്ട പാട്ട് പാടുകയും ഡാൻസ് ആളുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഇവൻച്വലി ഇവരുടെ ഈയൊരു റിലേഷൻഷിപ്പിൽ ഒരു ചെറിയ പ്രശ്നമായിട്ടാണ് നമ്മുടെ ശരത്തിൻ്റെ ബ്രദർ വരുന്നത് അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് ഒരുപാട് ഇൻസിഡൻസ് നീൽക്കേണ്ടതിനെ പറ്റി പറയുന്നുണ്ട് ലൈക്ക് ആൾക്ക് കണ്ടാൽ ഏറിപ്പോയാൽ ഒരു പതിനാല് വയസ്സേ പറയുള്ളൂ പക്ഷേ കയ്യിലിരിപ്പ് വെച്ചിട്ട് അതൊരു പതിനേഴ് വയസ്സിൻ്റെ മുകളിലുള്ള കളിയുണ്ട് ആൻഡ് സതീഷ് വരുന്നതിന് ശേഷമാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു ചെറിയ ചെറിയ രീതിയിൽ ഇഷ്യൂസ് വരാൻ തുടങ്ങുന്നത് സതീഷ് എന്ന് പറയുന്നത് നമ്മുടെ ശരത്തിൻ്റെ ബ്രദറാണ് സതീഷും കിരണും വളരെ ക്ലോസ് ഫ്രണ്ട്സ് പോലെയാണ് ഓക്കെ ദിവസ ടു ഡു പ്രാങ്ക്സ് ഓൺ ഈച്ച് അതർ അവർ തമ്മിൽ നല്ലൊരു ഹെൽത്തി ഹാപ്പി റിലേഷൻഷിപ്പാണ് അപ്പോ നമ്മൾ നീൽകണ്ഠയ്ക്ക് വിചാരിച്ച് അത്ര ടൈം കിട്ടുന്നില്ല നീൽകണ്ഠയനെ സംബന്ധിച്ചിടത്തോളം കിരൺ മദർ ആൻഡ് സിസ്റ്റർ കമ്പൈൻഡ് ഫോമാണ് അപ്പോൾ നീൽകണ്ഠയ്ക്ക് ആ ഒരു എന്താ പറയുക ടെമ്പർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും കുറച്ച് വാശി പിടിച്ച് തുടങ്ങും ആൻഡ് സതീഷിന് മുന്നിൽ തിയേറ്ററിക്കൽ പെർഫോമൻസസ് ചെയ്യാൻ റെഡി അല്ല എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യും പതിയെ പതിയെ സതീഷിന് സതീഷിനോട് ചെറിയ ചെറിയ റിവഞ്ച് എടുക്കാൻ തുടങ്ങും വിച്ച് ഒബ്വിയസായിരുന്നു പിന്നെ ഇവർ ഫുൾ ഫാമിലി എന്ത് ഡിസൈഡ് ചെയ്യും യെസ് ഹി മെയ് ബാഡ് ഫ്രണ്ട്ഷിപ്പ് സമൻ വെരി ഗുഡ് അപ്പൊ എന്താണ് ഹരിഗോവിന്ദ് കുറെ അദ്ദേഹം അതെ അതെ ആ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരത് ആൻഡ് ഫാമിലി ദി ഡിസൈഡ്സ് ടു ടു മൂവ് അല്ലെ അവര് മൂവ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്യും അപ്പോൾ നീൽകണ്ഠേനെ കൊണ്ടുപോവണ്ട എന്നുള്ളൊരു ഡിസിഷനിലെത്തും കൊണ്ടുപോകണമെന്നാകെ പറയുന്നത് നമ്മുടെ കിരൺ ആണ് പക്ഷേ കിരണോട് പറയാതെ പറ്റില്ല എന്ന് ആൻഡ് ഇത് കേൾക്കുന്ന നീൽകണ്ഠയ്ക്ക് ഭയങ്കര ദേഷ്യം വരും അപ്പോൾ സതീഷിൻ്റെ ഇങ്ക് പോട്ട് സതീഷിൻ്റെ ദി ഫേവററ്റ് ഇൻക് പോട്ട് നമ്മുടെ നീൽകണ്ഠ മോഷ്ടിക്കും അത് ആക്ച്വലി മോഷ്ടിക്കുന്നത് റിവറിൽ കളയാനാണെങ്കിലും അതാൾക്ക് കളയാനുള്ളൊരു ഗ്യാപ്പ് കിട്ടില്ല എന്തുകൊണ്ടോ ഈ നീൽക്കണ്ഠേനെ ബ്ലെയിം ചെയ്തത് കണ്ട് സങ്കടം തോന്നിയിട്ട് നമ്മുടെ കിരൺ ആൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ആയിട്ട് റൂമിൽ പോവും ആ ബോക്സ് തുറന്ന് അതിൽ സർപ്രൈസസ് വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഷീ ഫൈൻസ് ദി ഇൻപോട്ട് ഈ കിരൺ ആ ഇൻപോർട്ട് കണ്ടു എന്നുള്ളത് നീൽകണ്ഠ കാണുകയും അവസാനം നീൽകണ്ഠ ഡിസൈഡ് ചെയ്യാണ് ഓക്കെ ഐ ഹാവ് ടു ലീവ് എന്നുള്ളത് എന്ത് എക്സാക്ട്ലി സംഭവിച്ചു നമുക്കറിയില്ല ദർ ഇസ് എ ഹൈ പ്രോബിലിറ്റി ദാറ്റ് ഹീസ് ഡെറ്റ് ഓക്കെ റൈറ്റ് ഓർ റിവ്യൂ ഓഫ് ദി പ്രോജക്റ്റ് ടൈഗർ ആൻഡ് ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ഓക്കെ റിവ്യൂ ഓഫ് ദി പ്രോജക്റ്റ് ടൈഗർ ആൻഡ് ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി അല്ലേ അതിൻ്റെ ആൻസറ് റിവ്യൂ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇതിൽ സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ റിവ്യൂ ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ റിവ്യൂ എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറിയുടെ റിവ്യൂ എഴുതുകയെന്ന് വിചാരിക്കാം എന്ത് ചെയ്യാമെന്നു പറയുമോ ടൈറ്റിൽ കൊടുക്കുക റിവ്യൂൻ്റെ ഡെയിഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ആ റിവ്യൂ അത്ര കൊടുത്താൽ മതി കോളിനേറ്റിട്ട് ആ റിവ്യൂ ഇത് കൊടുക്കാം ഓക്കെ ഡെയിഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറിവ്യൂ ഇനി നിങ്ങൾക്കറിയാം ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്നുള്ളത് നമ്മുടെ ചെമുമാണ്ട അടിശയുടെ വർക്കാണ് അല്ലേ അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യും നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ആ ഡീറ്റെയിൽസ് കൊടുക്കും ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ഇസ് എ സ്പീച്ച് ബൈ അടിശ അത് അത് കൊടുക്കാം ഇൻ ദിസ് ഷി ടോക്സ് അബൌട്ട് ദി ഹാർമ്സ് ഓഫ് എ സിംഗിൾ സ്റ്റോറി അല്ലെങ്കിൽ ദി പ്രെജഡിസ് ഇസ് കോസ്ഡ് ബൈ അ സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ആ എന്താണ് അതിൻ്റെ ആ തീം എന്നുള്ളതോ ഫസ്റ്റ് ഇതിൽ പറയാം ഇറ്റ് ടോക്സ് അബൌട്ട് സം ഓഫർ എക്സ്പീരിയൻസ് ഇറ്റ് ടോക്സ് അബൌട്ട് സം ഓഫർ എക്സ്പീരിയൻസ് ഷീ ഹാഡ് ഷീ ഹാഡ് എന്ന് വെച്ചിട്ട് നിർത്താം അപ്പോൾ അതാണ് നമ്മുടെ റിവ്യൂവിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് സെക്കൻഡ് പാരഗ്രാഫിൽ യു ഗോ വിത്ത് ഷീ സ്റ്റാർട്ടഡ് റീഡിങ് ബുക്സ് വിച്ച് വേ റിട്ടൺ ബൈ വൈറ്റ് റൈറ്റേഴ്സ് അല്ലേ വിച്ച് വേർ അമേരിക്കൻ ഓർ ബ്രിട്ടീഷ് ഇൻ നേച്ചർ

ആൻഡ് ഹൗ ദി റൂം മേറ്റ് പ്രിജഡസ്റ്റ് അപ്പോൾ ഈ പ്രിജഡസ്റ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം ഓക്കെ ഹൗ ദി റൂം മെയ്റ്റ് വാസ് പ്രിജസ്റ്റ് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫാവും ഓക്കെ ആൻഡ് ഓൾസോ അബൌട്ട് ദി പ്രൊഫസർ ഹു ടോൾഡ് ഹൗ വർക്ക് വാസ് ഇൻ ആഫ്രിക്കൻ ഇൻആ് അല്ലേ അപ്പോൾ അത്ര ആഫ്രിക്കൻ ഒത്തൻറ്റിസിറ്റി ഇല്ല വർക്കിൽ എന്ന് പറഞ്ഞ് ആ ഒരു പോർഷനും കൂടെ കൊടുത്തിട്ട് സമരി കംപ്ലീറ്റ് ചെയ്യുക ദെൻ ടോക്ക് അബൌട്ട് ഹർ റേറ്റവ് സ്കിൽസ് എത്ര എങ്ങനെയാണ് എല്ലാ സ്റ്റോറീസിനെയും കണക്ട് ചെയ്യുന്നത് അത് വളരെ ഭംഗിയുള്ളൊരു രീതിയിലാണ് കണക്ട് ചെയ്യുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ലാംഗ്വേജ് ആണെന്ന് പറയാം ആൻഡ് ദെൻ സേ ദാറ്റ് ഇത് ഒരു സ്പീച്ചിൽ തന്നെ ഡിഫറെൻ്റ് ഇൻസ്റ്റൻസസ് ഓഫ് സ്റ്റോറീസ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം പിന്നെ ദർ ഇസ് ദി ക്യാരക്ടർ ഡെവലപ്മെന്റ് ഓഫ് അടിച്ചി ദു പ്ലേസ് വർഷി റിയലൈസസ് അല്ലേ ഒരു റിയലൈസേഷൻ വരുന്ന അടിച്ചിക്ക് എന്താണ് സിംഗിൾ സ്റ്റോറി എന്നുള്ളത് പറയാം ആൻഡ് വൈ ഡു യു ലൈക്ക് ദിസ് പെർട്ടിക്കുലർ സ്റ്റോ ഈ ഒരു പെർട്ടിക്കുലർ സ്പീച്ച് എന്നുള്ള പറഞ്ഞിട്ട് യു ക്യാൻ എൻ ദ റിവ്യൂ ഓക്കെ നറേഷൻ ചെയ്താൽ വരാൻ ചാൻസ് കൂടുതൽ കൂടുതൽ നറേഷന് ചാൻസ് ഉള്ള കുറച്ച് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ കാസ്റ്റ് അവേ ഒരു ചാൻസ് ആണ് വാങ്ക കാസ്റ്റ് അവേ വാങ്ക പിന്നെ ഐ തിങ്ക് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് അഡ്വെഞ്ചേഴ്സിലില്ല ഈ ഒരു മൂന്ന് ചാപ്റ്റർ എന്തായാലും സെറ്റായിട്ട് നോക്കിയിട്ട് പോകാം കേട്ടോ അപ്പോൾ ആ മൂന്ന് ചാപ്റ്റേഴ്സ് നറേഷൻ നോക്കി വെക്കാം ഓക്കെ ഓക്കെ ഇനി ക്യാരക്ടർ സ്കെച്ച് നീൽകണ്ഠയുടെ ക്യാരക്ടർ സ്കെച്ച് നീൽകണ്ഠ എന്നല്ല ആരുടെ ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ എഴുതുകയാണെങ്കിലും ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം ക്യാരക്ടർ സ്കെച്ച് പോകുന്നതിന് ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട് ആദ്യം നിങ്ങൾ എവിടെ ഈ ക്യാരക്ടർ ഏത് ചാപ്റ്ററിലെ ക്യാരക്ടർ ആണ് ആരാണ് അതിൻ്റെ റൈറ്റർ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം ഓക്കെ അത് കഴിഞ്ഞ് ഈ ക്യാരക്ടറിനെ നിങ്ങൾ ആദ്യം എപ്പോൾ കണ്ടു ഓക്കെ ഇപ്പോൾ നമ്മൾ നീൽകണ്ഠേനെ ആദ്യം കാണുന്നത് അപ്ലിസേഷൻ ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ മദർ ടു സൺ അല്ലേ നമ്മുടെ ഇതിലുണ്ട് നമ്മൾ ഓൺ ദ വേ പറ ആൻഡ് ഫസ്റ്റ് അപ്പിയറൻസ് നീൽകണ്ഠ എങ്ങനെയാണ് വരുന്നത് ആ സ്റ്റോമുള്ള അപ്പോൾ ആ തല്ല് നടക്കുമ്പോഴാണ് വരുന്നത് അപ്പോൾ നീൽകണ്ഠേനെ പറ്റി എന്ത് പറയുന്നുണ്ട് സ്റ്റോം സെർവൈവറാണ് നമ്മുടെ ഹരി പറഞ്ഞ പോലെ സ്റ്റോം സെർവൈവറാണെന്ന് പറയുന്നുണ്ട് ആ ഡീറ്റെയിൽസ് കൊടുക്കാം ഓക്കെ അത് കഴിഞ്ഞ് എങ്ങനെ നീൽകണ്ഠ ഒരു ശല്യമായി തുടങ്ങി എന്നുള്ള കാര്യം കൊടുക്കുക നീൽകണ്ഠയുടെ അപ്പിയറൻസിനെ പറ്റി പറയുന്ന പോർഷൻസ് കൊടുക്കുക കിരണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയാം സതീഷുമായിട്ടുള്ള ജലസിയുടെ കാര്യം പറയുക ആൻഡ് ഹൗ ഇത് അവസാനിച്ചു അല്ലേ ഹി ന്യൂ ഇറ്റ് വോൺ ബി ഹി വോൺ ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ഹിംസെൽഫ് സോ ഹി ഡിസൈഡ് ടു ലീവ് നോട്ട് ടു ഷോ ഹിസ് ഫേസ് എഗെയിൻ നീൽ കണ്ട ഇസ് എ മാസ്റ്റർ പീസ് ഓഫ് ദി ഓത്തർ ഇങ്ങനെ എൻ്റ് ചെയ്യാം ഹീസ് എ മാസ്റ്റർ പീസ് ഓഫ് ദി ഓത്തർ ആൻഡ് ഇമ്മച്ചുവർ ബോയ് വിത്ത് ലോസ് ഓഫ് ലവ് ദിസ് ഫ്ലോ ഇൻ ഹിം മേക്സ് ഹിം മൈ ഫേവറേറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് എൻ്റിയാം ഓക്കെ അപ്രിസിയേഷൻ വരാൻ ചാൻസ് ഉള്ളത് അപ്രിസിയേഷൻ സാധാരണ പോയിട്രിന്നാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് മദർ ടു സണ്ണും വരാൻ ചാൻസ് ഉണ്ട് എല്ലാത്തിൻ്റെയും അപ്രിസിയേഷൻ ഇതിലുണ്ട് ഏത് വന്നാലും ഒരു പ്രശ്നം വരാൻ പാടില്ല ഒന്ന് ഒടിച്ച് നോക്കിയിട്ട് തന്നെ പോവാട്ടോ ഓക്കെ ഇനി നമുക്ക് വാതിരുന്ന അടുത്ത ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വാങ്കയാണ് വാങ്കിലും നിങ്ങൾക്ക് നരേഷന് ഒരു ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ് വാങ്കൽ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വാങ്കിം കോൺസ്റ്റൻറ്റിൻ മെക്കാരോസ് എന്ന് പറയുന്ന അദ്ദേഹം അപ്പോൾ വാങ്ക എന്ന് പറയുന്നത് ഒരു ഒമ്പത് വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയാണ് അലിയോഖ്യൻ്റെ ഷൂമേക്കറിൻ്റെ വീട്ടിൽ അലിയോഖിൻ്റെ ഷൂമേക്കറിൻ്റെ കീഴിൽ അപ്രൻറ്റിസ് ആയിട്ടാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഓക്കെ സ്കോളർഷിപ്പ് ജാക്കറ്റ് ആൻഡ് കാസ്റ്റ് അവേ എന്തായാലും നന്നായിട്ട് ഒന്ന് നോക്കുക സ്കോളർഷിപ്പ് ജാക്കറ്റ് ചെയ്യാ സ്കോളർഷിപ്പ് ജാക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നരേഷൻ ഇതിൽ തന്നെ ഉണ്ട് എനിവേ ദ ലെറ്റർ വാസ് അഡ്രസ്ഡ് ടു കോൺസ്റ്റൻറ്റൻ മെക്കറേജ് അപ്പം നമ്മുടെ വാങ്ക എഴുതിയ ലെറ്റർ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റൻ മെക്കറേജിന് വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത് അത് വാങ്കയുടെ ഗ്രാൻഡ് ഫാദർ ആണ് ആൻഡ് വി ഗെറ്റ് ടു നോ ദാറ്റ് ദൻ വാങ്ങിയുടെ അമ്മയും അച്ഛനും ഇല്ല അവൻ ഈ ഗ്രാൻഡ് ഫാദർ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ കേൾക്കും ആൻഡ് പിന്നെ കോൺസ്റ്റൻറ്റൻ മെക്കറേജിനെ പറ്റിയിട്ടാണ് പറയുന്നത് ദാറ്റ് ഈസ് എ നൈറ്റ് വാച്ച്മാൻ അറുപത്തഞ്ച് വയസ്സായി ആൻഡ് ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള ജയൽ ആയിട്ടുള്ള ഭയങ്കര ജോക്കിംഗ് ആയിട്ടുള്ള ഒരു വൻ മനുഷ്യനാണെന്ന് പറയും അവിടെയുള്ള രണ്ട് ഡോഗ്സിന്റെ കാര്യം പറയും ഈലിന്റെ പേരും പറയും കശാങ്കയുടെ പേരും പറയും അപ്പൊ ഗ്രാൻഡ് ഫാദറിനെ പറ്റി പറയുമ്പോ നമുക്ക് കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ ആ ഡോഗ്സിനെ പറ്റി പറയുകയും ചെയ്യാം ഓക്കെ പിന്നെ വാങ്ക് ഐ ഹാഡ് ടു അന്റർ ഗോ അ ലോട്ട് ഓഫ് ടോർച്ചർ ഇവിടെ എത്തുമ്പോഴാണ് വാങ്ക ആക്ച്വലി ഒരു ഹാപ്പി ലൈഫ് ജീവിച്ചിരുന്ന ആളല്ല അല്ലെ വാങ് ഐ ഹാഡ് ടു അൻടർ ഗോ അ ലോട്ട് ഓഫ് ടോർച്ചർ അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ടോർച്ചർ ആയിരുന്നു ഹി വാസ് ബീറ്റൺ വിത്ത് സ്റ്റിറപ്പ് സ്ട്രാബ്സ് ഫോർ ഫോളോയിങ് എ സ്ലീപ് വൈൽ റോക്കിംഗ് ദ ബേബി ഹി വാസ് ആസ് ടു ഗറ്റ് എ ഹെറിംഗ് ആൻഡ് വൈൽ ഡുയിങ് സോ ദ മിസ്റ്റർ പിക്ട് അപ്പ് ദ ഹെറിംഗ് ആൻഡ് റംഡ് ഹസ് ഫേസ് വിത്ത് ദിട്ട് എപ്രൻറ്റിസസ് ബുലി ഹിംഇൻ ടു സ്റ്റീലിംഗ് മാസ്റ്റർ ക്യൂമ്പ ആൻഡ് ആൾസോ ഫോസസ് ഹിം ടു ഗോ ടു ടിക്ക

നടക്കാറില്ല അപ്പോൾ വല്ലാണ്ട് ഇങ്ങനെ ബഗിയും ഗ്രാൻഡ് ഫാദർ എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഭീകരമായിട്ട് ബഗിയാണ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഈവൻ റൈറ്റപ്പ് വരികയാണെങ്കിലും ചൈൽഡ് ലേബർ ബേസ് ചെയ്തിട്ടുള്ള റൈറ്റപ്പ് വരാൻ ചാൻസ് ഉണ്ട് കോൺസ്റ്റൻറ്റൻ മെക്കരിച്ചിൻ്റെയും വാങ്കയുടെയും ക്യാരക്ടർ സ്കെച്ച് നോക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ വാങ്കയുടെ ക്യാരക്ടർ സ്കെച്ച് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ക്യാരക്ടറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് കൊടുക്കുമ്പോൾ ഏത് സ്റ്റോറിയിൽ നിന്നാണ് ഏത് ടെക്സ്റ്റിൽ നിന്നാണ് കൊടുത്തത് മിസ് ഇനി ചാൻസ് ഓഫ് ഗെറ്റിംഗ് ക്രിസ്റ്റ്യൻസ് ഓഫ് ഡയറി ബൈ ജോൺ ഓർ ഓർമാർത്താം ഹരിഗോവിന്ദ് നല്ല ചാൻസ് ഉണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഈ നരേഷൻ വരുന്ന ചാപ്റ്റേഴ്സിൽ നമ്മുടെ ക്യാരക്ടറിന് ഒരുപാട് ഇമോഷണൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാണ് ഈ ഡയറി എൻട്രി ആയിക്കോട്ടെ അതേപോലെ നരേഷൻ ആയിക്കോട്ടെ ആ അപ്പോൾ ജോൺ എസ് ആയാലും ആയാലും ജോൺ എസിലും എഗെയിൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ക്യാരക്ടർ ആണ് ഡയറി എൻട്രി ചോദിക്കാം ഡോക്ടറിനെ മീറ്റ് ചെയ്തപ്പോൾ ഉള്ളത് ചോദിക്കാം ആ സൂയിസൈഡ് കഴിഞ്ഞപ്പോൾ സുയിസൈഡിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ഉള്ളത് ചോദിക്കാം അതേപോലെ തന്നെ ആ ഡോക്ടറിൻ്റെ ഡയറി എൻട്രിയും ചോദിക്കാം ഓക്കെ റിമെമ്പറിംഗ് ഹിസ് ലൈഫ് ആ അപ്പൊ നമ്മൾ വാങ്ങിയതേന്നല്ല ഏത് ക്യാരക്ടറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് പറയുകയാണെങ്കിലും ഏത് ടെക്സ്റ്റിൽ വെച്ച് കണ്ടു ഫസ്റ്റ് എപ്പോ കണ്ടു അപ്പിയറൻസ് എങ്ങനെയായിരുന്നു അവര് പിന്നെ എന്ത് ചെയ്ഞ്ചാണ് ആ ക്യാരക്ടറിൽ വന്നത് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഇത്രയും പോയിന്റ്സ് നിങ്ങളുടെ ക്യാരക്ടർ സ്കെച്ചിൽ വേണം ഓക്കെ അതാണ് ഹരി ഞാൻ പറഞ്ഞത് കുറേ ക്യാരക്ടേഴ്സ് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും ആരൊക്കെ ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇല്ല സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് ഹോമിയോപാത്ത് ഉണ്ട് അല്ലേ ഇനി വാങ്കിയുടെ ചാപ്റ്ററിൽ നമുക്ക് വാങ്കിയുണ്ട് വാങ്കിയുടെ ഗ്രാൻഡ് ഫാദർ ഉണ്ട് മാർത്തേടെ ചാപ്റ്ററിൽ മാർത്തേയുണ്ട് കാര്യമായിട്ട് യെസ് മാർത്തയുണ്ട് പിന്നെ നമുക്ക് നീൽകണ്ഠയുണ്ട് നീൽകണ്ഠ എഗെയിൻ അനദ ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് കിരൺ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ഓക്കെ അപ്പൊ പോകുന്ന ഓരോരോ ചാപ്റ്ററിൽ നിന്ന് നമുക്കിങ്ങനെ പറഞ്ഞു പോകാം ആരൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആരൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ളത് ഓക്കെ ഇനി നേരത്തെ മദർ ടു സൺ ചോദിച്ചിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ട് മദർ ടു സൺ എന്നുള്ള പോമിൻ്റെ അപ്രീസിയേഷൻ എഴുതുമ്പോൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത് ലാങ്സ്റ്റൺ ഹ്യൂക്സ് ആണ് തീം എന്ന് പറയുന്നത് ഇസ് എ മതേഴ്സ് അഡ്വൈസ് ടു സൺ അല്ലേ ഒരു ബ്ലാക്ക് സണ്ണിന് ഒരു ബ്ലാക്ക് മദർ കൊടുക്കുന്ന ആണ് എക്സ്റ്റൻഡ് മെറ്റഫർ നമുക്ക് ത്രൂ ഔട്ട് ഈ കവിതയിൽ ലൈഫ് ഈസ് കമ്പെയർഡ് ലൈഫ് ഈസ് കമ്പയർഡ് ടു ഓട്ട് ലൈഫ് ഈസ് കമ്പയർഡ് ടു സ്റ്റെയേഴ്സ് ഓക്കെ ആ ആ ഒരു എക്സ്റ്റെൻഡ് മെറ്റഫർ ത്രൂ ഔട്ട് ഈ കവിതയിൽ കാണുന്നുണ്ട് എക്സ്റ്റൻഡ് മെറ്റഫറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ഫുൾ കവിതയിൽ നമുക്ക് ഈ ഒരു ഒരു ബേസിക് ഐഡിയ കോമൺ ആയിട്ട് കോമണായിട്ടുണ്ടാവും ആ ഐഡിയ ആണ് ഈ ലൈഫിനെ സ്റ്റെയറുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളത് ഓക്കെ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുള്ളത് ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റ് ഡയലക്റ്റാണ് തെറ്റിപ്പോവരുത് ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റിലാണ് ഇത് എഴുതിയിട്ടുള്ളത് ഇതൊരു ഡ്രമാറ്റിക് മോണലോഗ് ആണ് ഇത് ഓർത്തു വെക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത് ഈ ഒരു കവിത ഒരു ഡ്രമാറ്റിക് മോണോലോഗാണ് ഓക്കെ ഡൈഡാക്റ്റിക് പോയിന്റ്സ് ഉണ്ട് ഈ ഒരു പോം വരുമ്പോൾ ഇതെല്ലാം ഓർത്തു വെക്കുക ഫ്രീവേഴ്സ് ആണ് ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ് ഉണ്ട് സ്പീക്കർ നമ്മുടെ ആഫ്രോ അമേരിക്കൻ മദർ ആണ് ഓക്കെ ഇനി ഞാനിത് ലൈൻ ബൈ ലൈൻ പറഞ്ഞു തരുന്നില്ല അപ്രീസിയേഷൻ വായിക്കാം

ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കുമോ ഇല്ല ബേസ് ചെയ്തിട്ടുള്ള വരാനുള്ള ചാൻസസ് ഓൾമോസ്റ്റ് ടൂ പെർസെൻറ്റേജ് ആണ് ഓക്കെ അങ്ങനത്തെ ക്വസ്റ്റൻസ് വരാറില്ല പ്രൊഫൈൽ ചോദിക്കാറുണ്ട് എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതേതാ പോയിറ്റ് ഇതേതാ പോയിറ്റ് എന്ന് ചോദിക്കാറില്ല ബട്ട് നിങ്ങൾക്ക് എപ്പോഴും സേഫ് സേഫായിരിക്കാൻ അത് ഞാൻ പറയാനുള്ള കാരണം ക്യാരക്ടർ സ്കെച്ച് റിവ്യൂ അതേപോലെ അപ്രീസിയേഷൻ ഈ മൂന്നെണ്ണത്തിനും റൈറ്റേഴ്സിനെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ ക്രെഡിറ്റ് ആണത് ഓക്കെ അപ്പോൾ സ്ട്രക്ചർ നോക്കുക തീം നോക്കുക സ്ട്രക്ചർ നോക്കുക ഒക്കെ പറ്റി ഒറ്റ ലൈൻ എഴുതിയാൽ മതി പോമിന്റെ അപ്രിസിയേഷൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഓക്കെ അത് കഴിഞ്ഞ് സെക്കൻഡ് പാരഗ്രാഫിൽ യു ഗോ ഫോർ ദ സമറി എത്ര സ്റ്റാൻഡ്സ് തന്നിട്ടുണ്ടോ അത്രയും സ്റ്റാൻഡ്സിനെ സമറൈസ് ചെയ്തിട്ട് നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുക്കാം ഓക്കെ ആ ലൈഫ് എനിക്കൊരു ക്രിസ്റ്റൽ സ്റ്റേഴ്സ് അല്ലായിരുന്നു എന്ന് മുതൽ എത്ര വരെയാണോ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾക്കൊരു സ്റ്റാൻസ് തന്നിട്ടാണ് അപ്രീസിയേഷൻ എഴുതാൻ പറയാ പറയുക എഴുതാം തേർഡ് പാരഗ്രാഫ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് യെസ് നൗൺ സേസ് പറഞ്ഞുതരാം കേട്ടോ തേർഡ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അതെന്താണ് അതിൽ നിങ്ങൾ ഈ ഒരു കവിതയുടെ ലാംഗ്വേജ് ആയിക്കോട്ടെ എങ്ങനത്തെ ലാംഗ്വേജിലാണ് എഴുതിയത് പ്ലസ് എന്താണ് അതിൻ്റെ സ്ട്രക്ചർ പ്ലസ് അതിൽ യൂസ് ചെയ്തിട്ടുള്ള പോയിറ്റിക് ഡിവൈസസ് ഒക്കെ മെൻഷൻ ചെയ്യണം അപ്പോൾ ഇതൊരു ഫ്രീ വേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു ഇതൊരു ഫ്രീ വേഴ്സ് ആണ് ഇതൊക്കെ അണ്ടർലൈൻ ചെയ്യാം ഫ്രീ വേഴ്സ് ആണ് എന്ന് പറയാം ദർ ഇസ് നോ സ്റ്റാൻസൈക്ക് സ്ട്രക്ചർ ഓർ റൈംസ് കിം ഒന്നുമില്ല ആൻഡ് ലാംഗ്വേജ് കമ്പാരിറ്റീവ്ലി പെക്യുലർ ആണ് ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഉണ്ട് അതേപോലെ സിമ്പിൾസ് ഉണ്ട് എക്സ്റ്റൻഡ് ഉണ്ട് ഇതൊരു ഡൈഡാക്റ്റിക് പോ ഹോപ്പ്ഫുൾ ആൻഡ് മോട്ടിവേഷണൽ മൂഡിലാണ് ഈ പോവും പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ലൈൻ ഏതാണ് എന്ന് പറഞ്ഞിട്ട് ഈസിയർ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ കണ്ടിരുന്നു പക്ഷെ അത് ഈ റീസെൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിന് ചോദിച്ചോണ്ട് എക്സാക്ട്ലി ആ ക്വസ്റ്റ്യൻ തന്നെ വരില്ല എന്ന് നമുക്ക് വിചാരിക്കാം വാട്ട് ലെഡ് ടു ജോൺ കമ്മിറ്റിംഗ് സൂയിസൈഡ് എന്നുള്ളത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സോ എക്സാക്ട്ലി അതേപോലെ ഒരു ക്വസ്റ്റ്യൻ വരില്ല എന്ന് നമുക്ക് വിചാരിക്കാം ഓക്കെ പക്ഷെ വന്നാല് യു നോ ഹൗ ടു റൈറ്റ് ഓക്കെ ഫ്രീസൽ വേർബ്സ് പറയും കേട്ടോ ഫ്രീസൽ വേബ്സ് ഇപ്പൊ പറയും ഓക്കെ അപ്പൊ നമ്മൾ മദർ ടു സൺ കഴിഞ്ഞു അപ്രീസിയേഷൻ നോക്കി വെക്കുക കേട്ടോ ഇനി വരുന്നതാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് ഏകെ നരേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ സ്കോളർഷിപ്പ് ജാക്കറ്റ് ആണ് നമുക്കറിയാം മാർത്ത ഷീ വാസ് ഇൻ ടെക്സസ് സ്കൂൾ അല്ലേ അവിടെ എല്ലാ ക്ലാസ്സിലും എട്ട എട്ട് വർഷത്തോളം വരുന്ന ടോപ്പർക്ക് എന്ത് കൊടുക്കാറുണ്ട് ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ മാർത്തയ്ക്കായിരുന്നു അത് കിട്ടേണ്ടത് മാർത്തയുടെ ചേച്ചി റോസിക്കും അത് കിട്ടിയിട്ടുണ്ട് ഓക്കെ മാർത്ത യൂഷ്വലി സ്പോർട്സ് ജാക്കറ്റ് മാർത്തയ്ക്ക് കിട്ടാനൊരു ചാൻസ് ഇല്ല ബിക്കോസ് അത് ഒന്നാമത് അവർക്ക് അതിൻ്റെ ഫീ ഒന്നും അഫോർഡ് ചെയ്യാനും പറ്റില്ല അങ്ങനത്തെ പിന്നെ അതിലൊരുപാട് ഒരുപാട് ചിലവുകൾ ഉള്ളതുകൊണ്ട് അത് പോസിബിൾ അല്ലായിരുന്നു അങ്ങനെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സിലേക്ക് പോകുന്ന വഴിക്ക് മാർത്ത കേൾക്കാണ് മാർത്തയുടെ രണ്ട് ടീച്ചേഴ്സ് തമ്മിൽ വൺ ചർച്ച മാർത്തേനെ പറ്റിയിട്ട് അതായത് സ്കോളർഷിപ്പ് ജാക്കറ്റ് ജോവാനിനെ കൊടുക്കണോ മാർത്തയ്ക്ക് കൊടുക്കണോ എന്നുള്ളത് ആണ് മാർത്തേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് മിസ്റ്റർ ബൂൺ ജോവാനിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുക അത് കഴിഞ്ഞ് പ്രിൻസിപ്പൽ മാർതേനെ വിളിപ്പിച്ചിട്ട് പറയും ദാറ്റ് ഫിഫ്റ്റീൻ ഡോളേഴ്സ് പേ ചെയ്യേണ്ട ആവശ്യമുണ്ട് സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടിയിട്ട് ആൻഡ് ഷീ സ്റ്റാർട്ട്സ് ക്രൈങ് ആഫ്റ്റർവേർഡ്സ് എന്നിട്ട് ഷീ ഗോസ് ടു ഹർ ഗ്രാൻഡ് ഫാദർ ആൻഡ് ആസ്ക് ഹിം ഫോർ ദ മണി ആൻഡ് ഹീ ഡിനൈസ് ലൈ ഗ്രാൻഡ് ഫാദർ പറയും പറ്റില്ല ഇത് പൈസ കൊടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് നോട്ട് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയും അത് വാർത്ത വന്നിട്ട് പ്രിൻസിപ്പാളോട് സംസാരിക്കും എന്നിട്ട് അത് ജോവാനിന് കൊടുത്തോളൂ എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പാൾ ബാക്കിൽ നിന്ന് വിളിക്കും എന്നിട്ട് പറയും ഇല്ല വാർത്ത വി ഹാവ് മെയ്ഡ് ആൻ എക്സെപ്ഷൻ ഇത്തവണ വാർത്തയ്ക്ക് അത് കിട്ടും എന്ന് പറയും ആൻഡ് ഷീ ബിക്കംസ് ഹാപ്പി ആൻഡ് ഷീ താങ്ക്സ് മിസ്റ്റർ സ്മിത്ത് ഡിറക്റ്റായിട്ടല്ല ആൻഡ് ഗ്രാൻഡ് ഫാദറിനോട് പോയി കാര്യം പറയും ഗ്രാൻഡ് ഫാദർ ബിക്കംസ് ഇമോഷണൽ അതാണ് ഈ ഒരു സ്റ്റോറിയിൽ നടക്കുന്നത് ഓക്കെ അപ്പം മാർത്തയുടെ ക്യാരക്ടർ സ്കെച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് മാർത്തയുടെ ക്യാരക്ടർ സ്കെച്ച് വായിച്ച് നോക്കിയിട്ട് പോവാട്ടോ ഓ നെക്സ്റ്റ് നെവനെവനെ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയൊരു ചാപ്റ്റർ ആണെന്ന് പറയാൻ പറ്റില്ല സിമ്പിൾ ആയിട്ടുള്ള വല്ല ക്വസ്റ്റിനും ചോദിച്ചാലേ ഉള്ളൂ നവ നവ നമുക്കറിയാം ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റി പറയുന്ന ഒരു സ്റ്റോറിയാണ് അപ്പോൾ ജില്ലിൻ്റെയും ജാക്കിൻ്റെയും വീട്ടിലേക്ക് അവരുടെ ഓൺ ടായിട്ടുള്ള ജെയിൻ വരുകയാണ് ജെയിൻ വന്നിട്ട് ഷിബികംസ് റിയലി ഇംപ്രസ്ഡ് അബൌട്ട് ദി ഹൗസ് ആ നിനക്ക് അതുണ്ട് ഇതുണ്ട് ഓക്കെ ഐ എം വെരി ഹാപ്പി എന്ന് പറയും അപ്പോൾ അവർ പറയും താങ്ക്സ് ടു യു എന്ന് അപ്പോൾ ആൺ ജെയിൻ കുറച്ച് ടെൻഷൻ എടുക്കുക ഏ ഞാനിവർക്ക് എക്സ്ട്രാ പൈസ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട്

എന്താകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാക്കും ജില്ലും ദേ ട്രൈ ടു സേ ദാറ്റ് തിങ്സ് ആർ ഓക്കെ ബട്ട് ജാക്കിൻ്റെ സാലറി വളരെ 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 ലോ ആണ് ആൻഡ് ഈ ഇവന് ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ പൈസ പോലും അടയ്ക്കാനില്ലാത്തത് കൊണ്ട് അതിനും പൈസ കടം വാങ്ങിയിട്ടാണ് ആൾ ജീവിക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി പറയുന്ന ഒരു ചെറിയ ചാപ്റ്ററാണ് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നില്ല മാക്സിമം ഇനി ഒരു ക്വസ്റ്റ്യൻ വന്നാലായി എന്നേ ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് കുറച്ച് നേരം എന്ത് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചേഞ്ച് ഓഫ് മൂഡിന് വേണ്ടി വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടീഷണൽ സെൻറ്റൻസസ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കണ്ടീഷണൽ സെന്റൻസസ് വരുമ്പോൾ ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ഓർത്ത് വെക്കേണ്ട ഒരു സംഭവം ഉണ്ട് ഇത് എവിടാച്ച എഴുതി വെക്കുക കണ്ടീഷണൽ സെൻറ്റൻസസ് എന്ന് പറയുമ്പോൾ മൂന്ന് ടൈപ്പ് കണ്ടീഷണൽ സെൻറ്റൻസസ് ഉണ്ട് ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന പാറ്റേൺ ഇഫ് പ്ലസ് വി വൺ വിൽ ഗിവ് യു വിൽ പ്ലസ് വി വൺ എന്നുള്ളതാണ് ഓക്കെ സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ് ആകുമ്പോഴേക്കും അതെന്താവും സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ് ആകുമ്പോഴേക്ക് ഇഫ് പ്ലസ് വി ടു അത് വുഡ് പ്ലസ് വി വൺ ആവും ഓക്കെ ഈ ഒരു പാറ്റേൺ മനസ്സിൽ എപ്പോഴും ഉണ്ടാവാം മീൻസ് നേരിട്ട് എഴുതുമ്പോൾ റൈറ്ററിനെ ഡിസ്ക്രൈബ് ചെയ്യണോ നരേറ്റീവ് എഴുതുമ്പോൾ റൈറ്ററിനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്നില്ല ഓക്കെ റൈറ്റപ്പ് എഴുതുമ്പോഴാണ് അത് കൊടുക്കേണ്ടത് നരേറ്റീവ് എഴുതുമ്പോൾ നിങ്ങൾ ആ സ്റ്റോറി മാത്രം പറഞ്ഞാൽ മതി ചിലപ്പോൾ നിങ്ങളൊരു ക്യാരക്ടറായിട്ടായിരിക്കും നരേറ്റീവ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ യു ഡോണ്ട് ഹാവ് ടു സേ ദാറ്റ് യുവർ എ ക്യാരക്ടർ ഓക്കെ അപ്പോൾ ആ അകത്ത് വേണ്ട നറേറ്റീവില് വേണ്ട റൈറ്റപ്പിൽ പോയാൽ മതി ഓക്കെ ഓക്കെ അപ്പോൾ വുഡ് പ്ലസ് വി വൺ ആൻഡ് തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത് തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ കൂടെ വുഡ് പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ കൊടുക്കാം ഓക്കെ ഈ ഒരു പാറ്റേൺ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ കോൺവേഴ്സേഷനിൽ വരുന്ന ആ ഇഫ് ക്ലോസിൻ്റെ സംഭവം നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും ഇത് എവിടെയാണെന്ന് വെച്ചാൽ എഴുതി വയ്ക്കുക നിങ്ങൾക്ക് എവിടെ നിന്ന് നോക്കിയാലാണോ നിങ്ങൾക്ക് ഓർമ്മ വരിക ആ ഒരു രീതിയിൽ സെറ്റാക്കി വെക്കാം ഓക്കെ ഇനി ക്വസ്റ്റ്യൻ ടാഗാണ് അടുത്തത് കോൺവെർസേഷൻ ഫില്ലപ്സിൽ കാര്യമായിട്ട് വരാൻ പോകുന്ന രണ്ട് സംഭവങ്ങളിൽ ഒന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾക്ക് അറിയാലോ ഓക്സിലറി വേബ് ഉള്ളപ്പോൾ ഓക്സിലറി വേബിനെ നമ്മൾ ട്രാവല് ചെയ്യിപ്പിക്കാറ് ഈ ഓക്സിലറി വേബിനെ നമ്മൾ ഇവിടേക്ക് ട്രാവൽ ചെയ്യിപ്പിക്കും ഇത് പോസിറ്റീവ് ആകുമ്പം ഇത് നമ്മൾ നെഗറ്റീവ് ആക്കണം അപ്പം നമ്മൾ അതിൻ്റെ കൂടെ നോട്ട് ഈസ് എന്നുള്ളത് ഈസിന്റ് ആവും ഈ ഇറ്റിനെ നമ്മൾ ഇവിടേക്ക് ട്രാവൽ ചെയ്യിപ്പിക്കും അതാണ് ബേസിക്കലി ക്വസ്റ്റിൻ ടാഗ് എന്ന് പറയുന്നത് ക്വസ്റ്റിൻ ടാഗിൽ ചില സമയത്ത് നമുക്ക് ഓക്സിലറി വേബ് ഓക്സിലറി വേബ് ഉണ്ടാവില്ല നൗൺ ഫ്രീസ് ഇപ്പൊ പറയാട്ടോ നൗൺ ഫ്രീസ് ഇപ്പൊ പറയാം ഓക്സിലറി വേബ് ഉണ്ടാവില്ല ആ സമയത്ത് നിങ്ങൾ എന്തു ചെയ്യും ആ സമയത്ത് നിങ്ങൾ ഡു ഡസ് ഓർ ഡിഡ് യൂസ് ചെയ്യും അപ്പോൾ അപ്പുറത്തിരിക്കുന്നതിൻ്റെ നമ്മുടെ വേബ് എന്ന് പറയുന്നത് പാസ്റ്റിലാണെങ്കിൽ നിങ്ങൾ ഡിഡ് പോവും അല്ലെങ്കിൽ ഐക്കും യുക്കും ദേക്കും ഡു പോവും ആൻഡ് ഹീക്കും ഷീക്കും ഇറ്റിനും ഡസ് വൂ ഓക്കെ ഇനി നൗൺ ഫ്രേസ് ഫ്രൈസ് ആൾക്ക് നൗൺ ഫ്രേസ് ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഓക്കെ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് നമ്മുടെ നൗൺ എക്സിസ്റ്റ് ചെയ്യുന്ന ഫ്രേസ് എന്നാണ് യൂഷ്വലി അത് സബ്ജെക്ട് പൊസിഷനിലാണ് നിങ്ങളോട് എക്സാമിന് ചോദിക്കാറുള്ളത് ഇപ്പം അലി വെൻറ്റ് ഇൻസൈഡ് ദ ബേക്കറി അലി ബേക്കറിയുടെ അകത്ത് പോയില്ലേ അപ്പം നിങ്ങൾ ഈ ഒരു സെന്റൻസ് നോക്കുക അലി വെൻറ്റ് ഇൻസൈഡ് ദ ബേക്കറി അപ്പോൾ അലി പോയി എന്നതിൻ്റെ ഇപ്പുറത്തുള്ള ഭാഗമാണ് എന്ത് സബ്ജെക്റ്റ് എന്ന് പറയുക അപ്പോൾ ദാ അലി വെൻറ്റ് ഇൻസൈഡ് ബേക്കറിയിൽ അലിയാണ് നമ്മുടെ നൗൺ ഫ്രേസ് ഓക്കെ ദ കുക്ക് വാസ് ടോക്കിംഗ് വാസ് ടേക്കിംഗ് ദ ബേക്ക്ഡ് നാൻ ഔട്ട് കുക്ക് എന്ത് ചെയ്യായിരുന്നു ബേക്ക്ഡ് നാനിനെ പുറത്തേക്ക് എടുക്കുമായിരുന്നു അപ്പോൾ വാസ് എന്ന് പറയുന്നത് എന്താണ് ഹെൽപ്പിംഗ് വേർബാണ് അതിൻ്റെ ഇപ്പുറത്തുള്ള ആൾ ആര് ദ കുക്ക് ദ കുക്കാണ് ഇവിടെ സബ്ജക്റ്റ് ഓക്കെ പിന്നെ വരുന്നത് സ്റ്റാൻഡിങ് ഇൻ ദ ക്യൂ ഔട്ട്സൈഡ് ബേക്കറി അപ്പോൾ ആരാണ് ബേക്കറിയുടെ ഔട്ട്സൈഡിൽ നിൽക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആണ് അപ്പോൾ ഗ്രൂപ്പ് ഓഫ് മെൻ എന്തായി നമ്മുടെ നൗൺ ഫ്രേസ് ആയി ഒന്ന് ചെയ്യാമോ ലെറ്റ്സ് ഗോ വിത്ത് മദർ ടു സൺ ഈശ്വരാ പോയിട്രി വരണേ ഇനി അപ്രിസിയേഷൻ കഴിഞ്ഞു റിവ്യൂ എഗെയിൻ ഞാൻ പറഞ്ഞു റിവ്യൂ വരാൻ ലാസ്റ്റ് നമ്മുടെ മോഡൽ എക്സാമിന് വന്നിട്ടുണ്ട് റിവ്യൂ റിവ്യൂ വന്നു കഴിഞ്ഞാൽ തെറ്റിക്കരുത് റിവ്യൂ വന്നു കഴിഞ്ഞാൽ ഒരു ടൈറ്റിൽ കൊടുക്കുക ഓക്കെ ഒരു ടൈറ്റിൽ കൊടുക്കുക ഫസ്റ്റ് പാരഗ്രാഫിൽ ചാപ്റ്ററിൻ്റെ നെയിം ചാപ്റ്ററിൻ്റെ നെയിം കൊടുക്കുക റൈറ്ററിൻ്റെ നെയിം കൊടുക്കുക തീം കൊടുക്കുക മെയിൻ ക്യാരക്ടറിൻ്റെ പേര് പറയുക ഓക്കെ ഇയാളാണ് പ്രൊട്ടാഗനിസ്റ്റ് ഇയാളെ ചുറ്റിപ്പറ്റിയിട്ടാണ് സ്റ്റോറി എന്നുള്ളത് പറയാം സെക്കൻഡ് പാരഗ്രാഫിൽ സ്റ്റോറി ഒന്ന് സമ്മറൈസ് ചെയ്യാൻ വളരെ ചെറിയ രീതിയിൽ കേട്ടോ ഒരു എയ്റ്റ് സെൻറ്റൻസ് നയൻ സെൻറ്റൻസിൽ അത് സമ്മറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് നറേഷന്റെ ക്വസ്റ്റ്യൻസ് യൂഷ്വലി നമ്മളോട് സെവൻ മാർക്സിനാണ് ചോദിക്കുന്നത് നരേഷൻ റിവ്യൂ റൈറ്റ് അപ്പൊ സെവൻ മാർക്സിനാണ് വരാറ് ഓക്കെ സിദൻ ഓക്കെ ഇനി തേർഡിലാണ് നിങ്ങൾ എത്രമാത്രം ഇപ്പോൾ ഒരു ക്യാരക്ടർ നമ്മുടെ പ്രൊട്ടാഗനിസ്റ്റിൻ്റെ കാര്യം നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞു ആ ക്യാരക്ടർ എത്രമാത്രം റിയൽ ആണെന്ന് തോന്നി ആ ക്യാരക്ടറിന് എത്രമാത്രം ചേഞ്ചസ് വന്നു ഏത് ലാംഗ്വേജിലാണ് നമ്മുടെ റൈറ്റർ എഴുതിയിട്ടുള്ളത് ഇത് റീഡർ ഫ്രണ്ട്ലി ആണോ പേജ് ടേണർ ആണോ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം ഓക്കെ അപ്പോൾ റിവ്യൂ ശ്രദ്ധിക്കുക കേട്ടോ റിവ്യൂ അത്യാവശ്യം മാർക്കിനുള്ള സംഭവമാണ് ഇനി ഗോയിങ് ബാക്ക് ടു നമ്മൾ എവിടെയാണോ നിർത്തിയത് മദർ ടു സണ് കഴിഞ്ഞു സ്കോളർഷിപ്പ് ജാക്കറ്റ് നവനെവൻ എസ്റ്റ് പോയിട്രി പോയട്രി നമുക്കറിയാം അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് തോന്നുന്ന ഒരു പോവുമാണ് അപ്പോൾ എന്തോർത്ത് വയ്ക്കുക ദാ ചില്ലിയൻ ആണ് നൊബെൽ പ്രൈസ് റെസിപ്പിയൻ്റ് ആണ് നമ്മുടെ പാബ്ലോൻ എഴുതുക ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക ആൻഡ് അതിൻ്റെ പോയിറ്റിക് ഇമാജിനേഷൻ്റെ പോയിറ്റിക് ആ ഒരു മ്യൂസിൻ്റെ അറൈവലിനെ പറ്റിയിട്ടാണ് ഈ ഒരു പോമിൽ പറയുന്നത് ആ തീം നോക്കുക സിം എംപ്രേസ്ഡ് ബൈ ക്രിയേറ്റിവിറ്റി ഇതൊരു ഫ്രീ വേഴ്സ് ആണ് ഫ്രീ വേഴ്സ് ആണ് ആൻഡ് പോയിറ്റിൻ്റെ ഇമോഷൻസിന് ആ ഒരു ഫ്ലോയിനെ ആണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അപ്രിസിയേഷൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് ഇങ്ങനെയാണ് പോകേണ്ടത് ഇനി മൊത്തത്തിൽ ഞാൻ പെട്ടെന്നൊന്ന് സമറൈസ് ചെയ്യുകയാണെങ്കിൽ പോയിട്രി ആ ഏജിലാണ് വന്നത് ഏത് ഏജിലാണെന്ന് പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് എന്ത് പറയാം ഇതൊരു കൺജങ്ക്ഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് നിങ്ങൾക്ക് പറയാം ഓക്കെ അറ്റ് ദാറ്റ് ഏജ് പോയിട്രി അറൈവ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഇവിടുത്തെ ഈ ഒരു കൺട്രാസ്റ്റിങ് ഇമേജസിനെ പറ്റി പറയാം കൺട്രാസ്റ്റിങ് ഇമേജസ് പോവരുത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ കൺട്രാസ്റ്റിങ് ഇമേജിൻ്റെ കാര്യം പറയാം പിന്നെ അതേപോലെ എവിടെ നിന്ന് വന്നു അതിൻ്റെ ആ ഒരു അസ്തിത്വത്തിനെ പറ്റിയിട്ട് ഒരു ഐഡി ഇല്ലാത്തതുകൊണ്ടാണ് എവിടെ നിന്നാണ് വന്നത് അതാണോ ഇതാണോ എന്ന് ചോദിക്കുന്നത് ആൻഡ് ഈ ഒരു ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇറ്റ് സേസ് ദ ലാക്ക് ഓഫ് ഐഡൻറ്റിറ്റി ഓക്കെ ഓക്കെ ഇനി ഈ ഒരു സെക്കൻഡ് പാരയിലേക്ക് സെക്കൻഡ് സ്റ്റാൻസിലേക്ക് എത്തുമ്പോൾ ആ പോയിട്രി വന്നിട്ടുള്ള ആ ഒരു മൊമെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങളോട് ഇതിനു മുൻപ് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഇസ് ഫീവർ ആൻഡ് ഫോർ ഗോട്ടൺ വിങ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് വാട്ട് എസ് സി ടോക്ക് അബൌട്ട് ദ ഫസ്റ്റ് ഫെയിൻറ്റ് ലൈൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിന് ഏത് കിട്ടിയാലും നിങ്ങളുടെ എന്താ പറയാ സമറി പക്ക ആയിരിക്കണം ഓക്കെ അപ്പോൾ പിന്നീട് ഇതൊക്കെ സമറിന്റെ പോർഷൻ ആണ് ഇൻ അഡീഷൻ എന്ന് പറഞ്ഞിട്ട് പോയിറ്റിക് ഡിവൈസസ് തേർഡ് പാരഗ്രാഫിൽ കൊടുക്കുക അതിനെ കൺക്ലൂഡ് ചെയ്യുക ഓക്കെ മിസ് റൈറ്റപ്പ് എത്ര പേജ് എഴുതണം വൺ പേജ് ടു സൈഡ് റൈറ്റപ്പ് ഒരു സെവൻ മാർക്സിന് വരുന്ന സംഭവം അല്ലേ ആ ഒരു ഒരു ഫുൾ പേജ് എഴുതിയാൽ മതി രണ്ട് സൈഡ് എഴുതിയാൽ മതി ദാറ്റ് വുഡ് ബി ഓഫ് ഓക്കെ പക്ഷെ എല്ലാ പോയിന്റും വേണം കേട്ടോ ഇപ്പം നിങ്ങൾ രണ്ട് സൈഡ് എഴുതിയെന്ന് വെച്ചിട്ട് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറഞ്ഞിട്ടില്ലെങ്കിൽ കാര്യമില്ലേ അഡ്വെഞ്ചേഴ്സ് എൻ എ ബാനിയൻ ട്രീ റസ്കിൻ ബോണ്ടിൻ്റെ അത്യാവശ്യം നല്ലൊരു ചാപ്റ്റർ ആണ് അതിൽ നിന്ന് ഡിസ്ക്രിപ്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ ഡയറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കില്ല ചോദിക്കുന്നുണ്ടാവുക പാരഗ്രാഫായിട്ടായിരിക്കാം വരുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു സ്പ്രിംഗ് സീസണിൽ ബാനിയൻ ട്രീയിൽ വരുന്ന ചേഞ്ചസിനെ പറ്റിയിട്ട് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് പോവാം ഓക്കെ ആൻഡ് ഇതിൽ മൂന്ന് അഡ്വെഞ്ചേഴ്സാണ് സംഭവിക്കുന്നത് ഫസ്റ്റ് അഡ്വെഞ്ചേഴ്സ് ഫസ്റ്റ് അഡ്വെഞ്ചർ വാസ് ബീയിങ് ഫ്രണ്ട്സ് വിത്ത് ആര് ബീയിങ് ഫ്രണ്ട്സ് വിത്ത് നമ്മുടെ ഗ്രേസ് ക്വിരൽ ഓക്കെ അപ്പോൾ ഗ്രേസ് ക്യുരലുമായിട്ട് ഫ്രണ്ട് ആയതിന്റെ പേരിൽ ലെറ്റർ റൈറ്റിംഗ് വന്നിട്ടുണ്ട് ഡയറി എൻട്രി വന്നിട്ടുണ്ട് ഓക്കെ ഇനി പിന്നെ ഉള്ളത് ആ ഒരു കോബ്ര ആൻഡ് മങ്കൂസ് ഫൈറ്റ് ആണ് ആ ഫൈറ്റിന് വേണമെങ്കിൽ നരേറ്റൻ ചോദിക്കാം ഓക്കെ നരേറ്റീവ്സ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണത് അപ്പോൾ ആ ഫൈറ്റും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആൻഡ് പിന്നെ ആ സ്ട്രേഞ്ച് കേസ് ഹാപ്പൻസ് ദാറ്റ് ഇസ് ദി ബേർത്ത് ഓഫ് വൈറ്റ് സ്ക്യുരൽസ് അല്ലേ അപ്പോൾ വൈറ്റ് സ്ക്യുരൽസിൻ്റെ ബർത്തിനെ പറ്റിയിട്ട് ഒരു ജിക്സൻ എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ഇന്നലെ വെയിറ്റ് ചെയ്തില്ലേ ഓക്കെ അപ്പോൾ ആ ഒരു സ്ട്രേഞ്ച് കേസ് എന്തായിരുന്നു ഈ വൈറ്റ് റാറ്റും നമ്മുടെ സ്ക്യുരലും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ആൻഡ് ഇറ്റ് എൻസ് അപ്പ് ഇൻ ഹാവിങ് വൈറ്റ് സ്ക്യുരൽ ബേബീസ് അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയാം ഓക്കെ ദി സ്നേക്ക് ആൻഡ് ദ മിറൽ ഹോമിയോപാത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ ദ നറേഷൻ ഓഫ് ഹൗ ഹീ ലോസ്റ്റ് ഈ ഒരു എന്താ പറയുക ആ തീഫ് വരാൻ ഉണ്ടായ ആ സാഹചര്യം ആ ഒരു പാമ്പ് വന്നതും ഓടിയതും ഒക്കെ അതിൽ നെറേറ്റീവ് എക്സ്പെക്ട് ചെയ്യാം ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണിത് ലയൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് ലയൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് അഗെൻ ഇമ്പോർട്ടൻ്റ് ഒരു പോമാണ് യൂഷ്വലി ഒരു എന്താ ഇതിൽ നിന്നും അതേപോലെ നമ്മുടെ ബാലഡ് ഓഫ് ആദർ ഗിലിഗനിൽ നിന്നും നേരിട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക അപ്രിസിയേഷൻ വരില്ലയെന്ന് വിചാരിക്കാം എന്നാലും വരികയാണെങ്കിൽ അപ്രിസിയേഷൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊന്ന് ക്വസ്റ്റ്യൻസ് വരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുകയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നോക്കുക ഇത് ഓഡിറ്ററി ഇമേജ് ആണ് തൗസൻഡ് ബ്ലിൻറ്റഡ് നോട്ട്സ് എന്നുള്ളത് ഓഡിറ്ററി ഇമേജും ആണ് ഹൈപ്പർബലിയും ആണ് ഓക്കെ ശ്രീ ഇത് സിറ്റാണ് ഇത് റിലാക്സ്ഡ് ആണ് ഓക്കെ അപ്പോൾ പോയിട്ട് അവിടെ ഒരു ഗ്രൂവിൽ ഇരിക്കുമ്പോൾ ഒരുപാട് മിക്സ്ഡ് ആയിട്ടുള്ള സൗണ്ട് കേൾക്കും നേച്ചറിൽ നിന്ന് അപ്പോൾ അത് സന്തോഷമുള്ള തോറ്റ്സ് സാഡ് ആയിട്ടുള്ള തോട്ട്സിനെയും കൊണ്ടുവരും ടു ഹവ് ഫെയർ വർക്ക്സ് എന്ന് നേച്ചറിനെ പറ്റിയിട്ടാണ് പറയുന്നത് വിച്ച് ഇസ് പെർസോണിഫിക്കേഷൻ ആൻഡ് ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവിഡ് മൈ ഹാട്ട് ടു തിക് വാട്ട് മാനേജ്മെൻറ്റ് ഓഫ് നെൻ ലിറ്ററേഷൻ ആണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചറിനെ മനുഷ്യൻ്റെ സോളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമാണ് മനുഷ്യൻ എന്തായി തീർന്നു എന്ന് ഇനിയുള്ള മൂന്ന് സ്റ്റാൻഡ്സ എന്ന് പറയുന്നത് എത്രമാത്രം പ്രകൃതി ഹാപ്പിയാണ് എന്നുള്ളതാണ് ഈ ഒരു രണ്ട് ലൈൻ ത്രൂ പ്രിംറോ സ്റ്റഫ്സ് ആ ഒരു രണ്ട് ലൈൻ വിഷ്വൽ ഇമേജ് ആണ് വിഷ്വൽ ഇമേജ് ആണ് ആൻഡ് ഇത് ആണ് അപ്പോൾ ഇതിൽ ആദ്യം പറയുന്നത് ഈ ഈ ഫ്ലവേഴ്സ് എല്ലാം അവർക്ക് കിട്ടിയ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇനി ഇതും എഗെയിൻ എന്താണ് വിഷ്വൽ ഇമേജ് ആണ് ആൻഡ് എന്തുകൊണ്ടാണ് ഈ ബേഡ്സ് ആണെങ്കിലും ദേ ആർ ഓൾസോ ഹാപ്പി ദേ ആർ ഓൾവേസ് ഹോപ്പിംഗ് ആൻഡ് പ്ലേയിങ് അത് കഴിഞ്ഞ് നമ്മുടെ ട്വിഗ് ആണെങ്കിലും ഇറ്റ് ഈസ് ഓപ്പണിങ് അപ്പ് അപ്പോൾ എഗെയിൻ വിഷ്വൽ ഇമേജ് പെർസോണിഫിക്കേഷൻ ഓക്കെ ദിസ് ബിലീവ് ഫ്രം ഹെവൻ ബി സെൻറ്റ് ഇഫ് സഷ്മി നേച്ചേഴ്സ് ഓലി പ്ലാൻ ഇതിനെ നമ്മൾ റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ എന്നാണ് പറയാം ഓക്കെ ഇനി എ ബി എ ബി അപ്പം ഐം സ്കീം എ ബി എ ബി ആണ് അതോടെ ഓർത്ത് വയ്ക്കാം ഓക്കെ ഇത്രയും ഇതിൽ നിന്ന് എങ്ങാനും ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ആ ഫോമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം കേട്ടോ ഇത് അതിൻ്റെ അപ്രിസിയേഷൻ യു ക്യാൻ ഗോ ത്രൂ ദസ് ഒക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് എഴുതേണ്ടി വരാ എന്നുള്ളത് ഇനി പ്രോജക്റ്റ് ടൈഗർ പ്രോജക്റ്റ് ടൈഗറിന് നമുക്കിതേപോലെ ന്യൂസ് റിപ്പോർട്ട് പ്രതീക്ഷിക്കാം നറേറ്റീവ് പ്രതീക്ഷിക്കാം ഡയറി എൻട്രി പ്രതീക്ഷിക്കാം ആൻഡ് ലെറ്റർ റൈറ്റിംഗ് പ്രതീക്ഷിക്കാം സോ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യചിത്രയുടെ ഗോപികനെ ബാഗൈനെ എന്നുള്ള ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടൈഗറിനെ ഒപ്പിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഹോളിവുഡ് സിനിമയിൽ എങ്ങനെയാണ് ഈ ആനിമൽസിനെ വെച്ച് ഷൂട്ട് ചെയ്യുന്നത് എന്നാണ് പക്ഷേ കാര്യമായിട്ട് നിങ്ങൾ ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത് രണ്ട് വട്ടം ഷൂട്ട് നടക്കുന്നുണ്ട് ഫസ്റ്റ് ഷൂട്ടിനെ പറ്റിയിട്ടാണ് യൂഷ്വലി ചോദിച്ച് കണ്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഷൂട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ സെക്കൻഡ് ഷൂട്ടും നോക്കാതിരിക്കാതെ നോക്ക് നോക്കാതിരിക്കരുത് നിങ്ങൾ ഈ രണ്ട് ഷൂട്ടിന്റെ പോർഷൻസും നന്നായിട്ടൊന്ന് ഓടിച്ചു നോക്കുക എന്താണ് ഉണ്ടായത് ആദ്യത്തെ ഷൂട്ടിൽ എന്താ ഉണ്ടായത് അത് ഫെയിലായി രണ്ടാമത്തെ ഷൂട്ടിൽ എന്താ ഉണ്ടായത് രണ്ടാമത്തെ ഷൂട്ട് ആകുമ്പോഴാവും കുറച്ചുകൂടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് ചാൻസ് കാരണം അവിടെയാണ് ആൾക്കാർക്ക് ആക്രമിക്കപ്പെട്ട പോലെ തോന്നുന്നത് ഓക്കെ ഓക്കെ മൈ സിസ്റ്റേഴ്സ് ഷൂസ് എഗെയിൻ ഒരു എന്താ പറയുക ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് എടുത്തതാണ് പക്ഷേ റിവ്യൂവിന് ചാൻസ് ഉള്ള ഒരു സംഭവമാണ് ഓക്കെ റിവ്യൂവിന് ചാൻസ് ഉള്ളതായതുകൊണ്ട് തന്നെ ഈ ഒരു പോഷൻ നോക്കി വയ്ക്കാം പിന്നെ ഓരോ ഇത്ര സീൻ ഉണ്ട് എത്ര സീൻ പറയുന്നുണ്ട് നാല് സീൻസ് പറയുന്നുണ്ട് മെയിൻ ക്യാരക്ടേഴ്സ് നമ്മുടെ അലിയും സേരയാണ് കാര്യമായിട്ട് അലിയാണ് അപ്പം അലിയുടെ ലൈഫിലോ ഒരു ദിവസം അലിയുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അത്രയും റിവ്യൂടെ ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കുക അത് കഴിഞ്ഞ് എന്തുണ്ടായി എന്തുണ്ടായിന്നുള്ള സമറൈസ് ചെയ്ത് സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുക്കുക നമ്മളിങ്ങനെ ആദ്യം അലീനെ മാത്രം ഫോക്കസ് ചെയ്യുന്നു അലിയുടെ ഇന്നസെൻസിനെ ഫോക്കസ് ചെയ്യുന്നു ആ കാര്യം പറയാം അലിയുടെ എത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാമിലി എൻവയർമെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് എന്ന് പറയാം അപ്പം അത്രയും ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റിവ്യൂ പ്രതീക്ഷിക്കാം ഓക്കെ പിന്നെ അലിയും സൈരിയും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷനും ഓക്കെ ബ്ലോയിങ് ഇൻ ദ ദെൻറ്റ് വരില്ല എന്ന് വരാൻ ചാൻസ് കുറവാണ് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് എന്നാലും യു ക്യാൻ ഗോ ത്രൂ ദിസ് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പോമാണ് ഇറ്റ് ഓൾവേസ് ടോക്സ് അബൌട്ട് യു സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് ആൻഡ് ഈ ഒരു പീസിൻ്റെ ആവശ്യത്തെ പറ്റിയിട്ടാണ് ത്രൂ ഔട്ട് ഈ കവിതയിൽ പറയുന്നത് ആൻഡ് ഈ ഒരു സംഭവം ആൻസർ മൈ ഫ്രണ്ട് ഇസ് ബ്ലോയിങ് ഇൻ ദ ഇവൻ്റ് എന്ന് പറയുന്നത് ഇതിലെ കോറസ് ആണ് ചിലർ ഇത് റിഫ്രൈൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും റിഫ്രെയിൻ എന്ന് പറയുന്നത് യൂഷ്വലി പോംസിലാണ് വരിക ഇതൊരു സോങ് ആയതുകൊണ്ട് ഇത് കോറസ് ആണ് ഓക്കെ ഇതിന്റെ ഡീറ്റെയിൽഡ് സമറിയും അപ്രീസിയേഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയിൻ ഞാൻ പറഞ്ഞു ജോൺ എസിന്റെ ക്യാരക്ടർ സ്കെച്ച് പഠിച്ചിട്ട് തന്നെ പോണം കേട്ടോ ജോൺ എസിന്റെ ക്യാരക്ടർ സ്കെച്ച് എന്തായാലും പഠിച്ചിട്ട് ഒന്ന് വായിച്ചിട്ടെങ്കിലും പോണം ആൻഡ് ഡോക്ടറിന്റെ ഇമോ നമ്മുടെ ഡോക്ടറും ഹി ഗോസ് ത്രൂ സോ മെനി ഇമോഷൻസ് ഓക്കെ അപ്പോൾ വൈ ഡിഡ് ഹി ഫീൽ ദാറ്റ് മിസ്റ്റർ ജോൺ എസ് വാസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഹി എവർ മെയ്ഡ് റൈറ്റ് എ പാരഗ്രാഫ് എന്ന് പറഞ്ഞാലും റൈറ്റ് എ റൈറ്റ് അപ്പ് എന്ന് പറഞ്ഞാലും യു ഷുഡ് ബി ഏബിൾ ടു റൈറ്റ് ഓക്കെ എടാ ലിയോ കണ്ട് കാണുന്നുണ്ട് കേട്ടോ നിന്നെ മൈൻഡ് ചെയ്യാനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഓടിച്ച് പറഞ്ഞു പോവാണ് ഓക്കെ ഇനിയുള്ളത് ദി ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗനിലും ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഓൾ പ്രീസ് ഫീറ്റർ ഗിലിഗൻ ഈ ഒരു ഇതിൽ ഫോർ ഹാഫ് എസ് ഫ്ലോക്സ് വെ ഇൻ ദ ബെഡ് ആൻഡ് ഓർ അണ്ടർ ദ ഗ്രീൻ സോട്ട്സ് ലേ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇടവകയിലുള്ള പകുതി ആൾക്കാർ ഒന്നുകിൽ സിക്കാണ് ബാക്കിയുള്ളവർ മരിച്ചും പോയിട്ടുണ്ട് ആ ഒരു അവസ്ഥയിലാണ് ഫാദർ ഗലിഗൻ നിൽക്കുന്നത് ഓൾ പ്രീസ് പീറ്റർ ഗലിഗൻ എന്താണ് അലിട്രേഷൻ ആണ് വാസ് വെരി നൈറ്റ് ആൻഡ് ഡേ എന്താണ് ആണ് ഓക്കെ വൺസ് എ വൈൽ ഹി നോഡ് എൻ ചെയർ അതിൽ സമയം മനസ്സിലാക്കി തരുന്നത് അറ്റ് ദി മൂത്ത് അവ ഓഫ് ദി ഈവൻ ആണ് ഉള്ളതാണ് ഓക്കെ I have no rest, no joy, no peace. Repetition under. For people die and die as an under. He knelt and leaning on the chair, he prayed and fell asleep. And Mothawa went from the fields and star began to peep. Again, star began to peep and then personification. And okay.

പിന്നെ ഇടയ്ക്ക് 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 നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു പോർഷനാണ് ഈ മാവ്രോൺ മാവ്രോൺ മുതലുള്ള ആ ഒരു മൂന്ന് സ്റ്റാൻസ അപ്പോൾ ഈ ഒരു മൂന്ന് സ്റ്റാൻസയിൽ നമ്മുടെ പീറ്റ ഗികൻ പോയി കൊണ്ടിരിക്കുന്ന ഇമോഷൻ എന്ന് പറയുന്നത് റിഗ്രറ്റ് ആണ് ഈ വേർഡ് വിട്ടു പോകരുത് റിഗ്രറ്റ് ആണ് എന്തുകൊണ്ട് നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടി കൊണ്ട് വന്ന റിഗ്രറ്റ് ആണ് ഓക്കെ അപ്പോൾ ചോദിക്കും വൈ ഡിഡ് ഹി റൈഡ് ലൈക്ക് ഹി നെവർ റൈഡ് നെവർ റോഡ് ബിഫോർ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ബിക്കോസ് ഹീ വാസ് ഓവർകം വിത്ത് ഓഫ് 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 നോട്ട് ഡൂയിങ് ഹിസ് ഹിസ് ഡ്യൂട്ടി ഡ്യൂട്ടി അല്ലെങ്കിൽ നെഗ്ലിജൻസ് ബൈ റോക്കി ആൻഡ് ഫെൻ എന്ന് പറയുന്നത് വിഷ്വൽ ഇമേജ് ആണ് ഓക്കെ ബൈ റോക്കി ലെയിൻ ആൻഡ് ഫെൻ എന്ന് പറയുന്നത് വിഷ്വൽ ഇമേജ് ആണ് ഇതിന് മുൻപ് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇതിലത്ര ഇതും വൈ ഡിഡ് ഹി സ്വേഡ് ടു ആൻഡ് ഫ്രോ ബികോസ് എഗൈൻ ഹി വാസ് ഹി വാസ് ഹാവിംഗ് എ ഹ്യൂജ് റിഗ്രെറ്റ് ഫോർ നോട്ട് ഷോയിങ് അപ് ഫോർ ദ സിക്ക് മാൻ ഓക്കെ പിന്നെ ഇതിൽ ആസ് മരി ആസ് എ ബർഡ് സിമിലീഡ് എക്സാമ്പിൾ ആണ് ഇതിൽ ഹി ഹൂ ഹാഡ് ദ നൈറ്റ് ഓഫ് സ്റ്റാർസ് മുതൽ ഉള്ള ആ ഫുൾ സ്റ്റാൻസ എന്ന് പറയുന്നത് ആക്ച്വലി പീറ്റർ ഗിലിഗന്റെ പ്രേയർ ആണ് അതിൽ ഹീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗോഡിനെയാണ് ഓക്കെ ആൻഡ് ഈ റോബ്സ് ഇമ്പോർട്ടൻസ് എന്താണ് ആർ റോയൽ അല്ലേ ദൈവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് അതെടുത്ത് പറയുന്നത് ഓക്കെ ഓഫ് എ സിംഗിൾ സ്റ്റോറി ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എഗെൻ നിങ്ങൾക്ക് റിവ്യൂവിന് ചാൻസ് ഉള്ള ഒരു വർക്ക് ആണ് ഡെയിൻജർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നത് ചിമമാണ്ട അഴിച്ചയുടെ വർക്കാണ് അപ്പോൾ തുടക്കത്തിൽ പറയുന്നത് അവർ വായിച്ചിരുന്ന പുസ്തകങ്ങൾ എത്രമാത്രം അവർ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു എന്നതാണ് അപ്പോൾ ഷീ യൂസ് ടു റീഡ് വൈറ്റ് ബുക്സ് അല്ലേ വൈറ്റ് ആൾക്കാരുടെ ആണ് അവർ വായിച്ചുകൊണ്ടിരുന്നിരുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ ക്യാരക്ടേഴ്സും വൈറ്റ് പീപ്പിൾ ആയിരുന്നു ലേറ്റ് ആഫ്രിക്കൻ ബുക്സ് വായിക്കുമ്പോഴാണ് ഷീ റിയലൈസസ് ദാറ്റ് ആഫ്രിക്കൻസ് ക്യാൻ ഓൾസോ ബി ക്യാരക്ടേഴ്സ് ഇൻ ദീസ് കൈൻഡ് ഓഫ് വർക്ക്സ് എന്നുള്ളത് ഓക്കെ എന്നിട്ട് ഷീ ടോക്സ് അബൌട്ട് ഫിദേ അവരുടെ വീട്ടില് ജോലിക്ക് നിന്നിരുന്ന ഒരു പയ്യനാണ് അപ്പൊ ഇവളുടെ മനസ്സിൽ അയാൾക്ക് പൂവർ ആവാൻ മാത്രമേ പറ്റുള്ളൂ അയാൾക്ക് വേറെ ഒന്നും പറ്റില്ല പക്ഷേ അവന്റെ ബ്രദർ റാഫിയ ബാസ്കറ്റ് ഉണ്ടാക്കുമ്പോൾ ഷീ റിയലൈസസ് ദാറ്റ് മോർ ദേ ക്യാൻ ബി മോർ എന്നുള്ളത് എം കെ ഫിലിം കമ്പനി ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഈ ലൈവ് കഴിഞ്ഞാലേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ

അപ്പോൾ ചില കേസസിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്യാരക്ടേഴ്സിന്റെ ഡയറി എൻട്രീസ് വരാം പക്ഷെ നിങ്ങൾക്ക് സ്റ്റോറി അറിയാവുന്നിടത്തോളം നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും ഡയറി എൻട്രിയുടെ ഒരു പാറ്റേൺ അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഫ്രേസൽ വേബ്സ് ഓക്കെ ഫ്രേസൽ വേബ്സ് ചോദിച്ചിട്ടുള്ള ആൾക്കാർ ടു ബി ടേക്കൺ ബാക്ക് എന്ന് പറഞ്ഞാൽ ഷോക്ക് ആവുക എന്നാണ് ഓക്കെ ഇത് നമ്മൾ ഇന്നലെ കുറെ ക്വസ്റ്റ്യൻസിൽ ചെയ്തു ടു ബി ടേക്കൺ ബാക്ക് എന്ന് പറയുമ്പോൾ ഷോക്ക് ആവുക എന്നാണ് കം എക്രോസ് ഐ ആക്സിഡൻ്റ് കെയിം എക്രോസ് എന്ന് പറയില്ല ആക്സിഡൻ്റ് ആയിട്ട് മീറ്റ് ചെയ്യുക ആക്സിഡൻ്റ്ലി ഒരു ടോപ്പിക് കാണുക അതിനാണ് നമ്മൾ കം എക്രോസ് എന്ന് പറയാം എൻ്റ് അപ് ഓഹ് ഐ എൻറ്റഡ് അപ്പ് ഡൂയിങ് ദിസ് ഞാൻ എൻ്റെ ആ ഒരു എന്താ റീച്ച് ഒരു പെർട്ടിക്കുലർ പ്ലേസിലേക്ക് റീച്ച് ചെയ്യുക ഐ എൻറ്റഡ് അപ്പ് അറ്റ് കോഴിക്കോട് ഞാൻ ഇങ്ങനെയൊക്കെ നടന്നിട്ടും ഐ എൻറ്റഡ് അപ്പ് അറ്റ് പാളയം സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ഗെറ്റ് അലോങ് യു ഗെറ്റ് അലോങ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഓക്കെ അപ്പോൾ ഗെറ്റ് അലോങ് എന്ന് പറഞ്ഞാൽ ടു ബി ഫ്രണ്ട്ലി ഗെറ്റ് അപ്പ് ഗെറ്റപ്പും ലൈ ഡൗണും ഒക്കെ നിങ്ങൾക്ക് ഉറക്കാലോ ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേക്കാം ലൈഡൌൺ എന്ന് പറഞ്ഞാൽ കിടക്കാം ഓക്കെ പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ഇടാ ടുക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ അഴിക്കാം ഓക്കെ ഗെറ്റ് ഓവർ ഗെറ്റ് ഓവർ ഹെർ മാൻ എന്നൊക്കെ പറയലേ അപ്പൊ ദാറ്റ് ഇസ് ടു റീവർ അല്ലെ ആ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കിടക്കാം ഗിവ് അപ്പ് യു അഡ്മിറ്റ് ഫീറ്റ് ഗിവിൻ സറണ്ടർ സെറ്റപ്പ് എന്ന് പറഞ്ഞ സാധനം സെറ്റപ്പ് ചെയ്യാം ഓക്കെ പുട്ട് ഓൺ പറഞ്ഞു പുട്ട് ഓഫ് പുട്ട് ഓണും പുട്ട് ഓഫും നമുക്ക് കൺഫ്യൂഷൻ വരാറുണ്ട് പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ഇടുകയാണെങ്കിൽ പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ പോസ് പോൺ ചെയ്യുക എന്നാണ് ഇപ്പോൾ ഇതിൽ പുട്ടോൺ പുട്ട് ഓഫ് പുട്ടപ്പ് വിത്ത് മേക്കൗട്ട് ഗോ ഓൺ വേറെ ഒന്നാണ് ഗോ ഓൺ ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ കണ്ടിന്യൂന്നാണ് ഓക്കെ മേക്കപ്പ് വൺസ് മൈൻഡ് ഗീവപ്പ് come കം അക്രോസ് ടു ബി ടേക്കൻ ബാക്ക് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റൻസിൽ വരുന്ന ഒരു സംഭവമാണ് ഹാൻഡ് ഓവർ എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് കൊടുക്കുക അത് നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ ഇതിൽ ഈ പ്രത്യേകിച്ച് സ്റ്റാർ ചെയ്തത് ചോദിച്ച് ചോദിച്ചു ചോദിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് സെയിം പാറ്റേണിൽ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എന്ത് വന്നാലും തെറ്റരുത് ഓക്കെ ഈ ഒരു പുട്ടോണും ടുക്കോഫും സെറ്റ് ഔട്ട് സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുക ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സെറ്റ് ഔട്ട് എന്ന് പറയാം ഓക്കെ ഹി സെറ്റ് ഔട്ട് ഫോ എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തേക്ക് ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ് ഓക്കെ മേക്കപ്പ് വൺസ് മൈൻറ്റും അതേപോലെ പുട്ട് എക്രോസും പുട്ട് എക്രോസ് ഞാൻ പറഞ്ഞോ പുട്ട് എക്രോസ് പുട്ട് എക്രോസ് ആണ് അടുത്തത് പുട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് എന്നാണ് കേട്ടോ പുട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് എന്നാണ് അഗൈൻ ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എബാൻഡൻ എന്നാണ് ഗീവപ്പ് എന്ന് പറഞ്ഞാൽ എബാൻഡൻ ഇതിന്റെ ഇടയ്ക്ക് നിന്റെ ഡൗട്ട് ടീച്ചർക്ക് ലവർ ഉണ്ടോ എന്നാണോ ഓക്കെ ഇനി റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് പ്രസൻറ്റെൻസ് എന്താവും നേരെ പാസ്റ്റ് ടെൻസ് ആവും അപ്പോൾ എങ്ങനെ ഒരു കാര്യം പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ എന്ന് മനസ്സിലാവാം എന്നുള്ളത് നോക്കി വയ്ക്കുക സിമ്പിൾ പ്രസൻറ്റ് சிம்பிள் பாஸ்டாகவும் அப்போ ஐ ஈட் என்னது எந்த ஐ எய்ட்னாகும் அதேபோல் பிரசன்ட் கண்டிஸ் பாஸ்ட் கண்டிஸாகவும் ஐ ஐ ஆம் ஈட்டிங் எந்தும் ஐ வீட்டிங் என்னும் பிரசன்ட் பர்ஃபெக்ட் பாஸ்ட் பர்ஃபெக்டாகவும் ஐ ஹாவ் ஈட்டன் எந்தும் ஐ ஹாட் ஈட்டன் ஆகும் பிரசன்ட் പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും നേരെ മറ്റേ ഫോം ഐ ഹാവ് ബീൻ ഈറ്റിംഗ് എന്താവും ഐ ഹാഡ് ബീ ഈറ്റിംഗ് എന്നാവും ഓക്കെ ഇനി സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആവും ഐ എയ്റ്റ് ഐസ്ക്രീം എന്നുള്ളത് ഐ ഹാഡ് ഈറ്റൻ ഐസ്ക്രീം എന്നാവും ഐ വാസ് ഈറ്റിംഗ് എന്നുള്ളത് ഐ ഹാഡ് ബീൻ ഈറ്റിംഗ് എന്നാവും ഓക്കെ മീൻസ് എല്ലാത്തിനും പറ്റുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുമോ ഓക്കെ ഇൻറ്റർവ്യൂ ക്വസ്റ്റ്യൻസ് പറയാം ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം ഇപ്പൊ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കാസ്റ്റ് അവ നീൽകണ്ഠയുടെ ഇന്റർവ്യൂ ആണ് അപ്പോൾ എന്ത് എന്താണ് നീൽകണ്ഠയുടെ ലൈഫിൽ ഉണ്ടായിരുന്ന മേജറായിട്ടുള്ള ഇവൻസ് എന്ന് ആലോചിക്കുക സ്റ്റോമിൽ നിന്ന് രക്ഷപ്പെട്ടു അത് കഴിഞ്ഞ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് സതീഷിന്റെ വരവ് ഓക്കെ അതേപോലെ ആ ഗെറ്റിംഗ് കോട്ടല്ലേ ഗെറ്റിംഗ് ബ്ലെയിംഡ് ഗെറ്റിംഗ് കോട്ട് ഗെറ്റിംഗ് ബ്ലെയിംഡ് ഗെറ്റിംഗ് ഇങ്ങനെ നിങ്ങൾക്കൊരു അഞ്ച് ടോപ്പിക് നിങ്ങൾക്ക് അതെന്ന് കിട്ടി അപ്പൊ ഇനി എന്ത് ചെയ്യാം ഈ അഞ്ച് ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം ഹൗ ഡിഡ് യു മാനേജ് ഹൗ ഡിഡ് യു മാനേജ് ടു ഹൗ ഡിഡ് യു മാനേജ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ സ്റ്റോൺ ഹൗ വാസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് കിരൺ എന്ന് ചോദിക്കാം ഹൗ ഡിഡ് യു ഫീൽ വെൻ സതീഷ് ഹാപ്പൻ ഇൻ കിരൺസ് ലൈഫ് ഓക്കെ ഹൗ ഡിഡ് യു ഡീൽ വിത്ത് ദ സിറ്റുവേഷൻ വെർ യു ആർ ബ്ലെയിംഡ് ബൈ അതേഴ്സ് ഫോർ തെഫ്റ്റ് ഡു യു തിങ്ക് യു വുഡ് ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ യുവർ സെൽഫ് ടു കിരൺ അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു അഞ്ച് അഞ്ച് പോയിൻ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തിനൊക്കെ ഹെഡിങ് വേണം ഇച്ചാച്ചിപ്പോൾ പറഞ്ഞേരേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാറ്റി വെക്കുക അതിൽ നിന്ന് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഓക്കെ അല്ലാണ്ട് സർ ചായ കുടിച്ചോ ചോറുണ്ടോ എന്നുള്ളതും അതേപോലെ എന്താണ് സാറിന് മറ്റുള്ളവരോട് പറയാനുള്ളത് അതൊക്കെ ലാസ്റ്റ് വരുന്ന പോയിന്റ്സ് ആണ് ഇങ്ങനെ ചാപ്റ്റർ എന്നുള്ള പോയിന്റ്സ് കൊടുത്തതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് പറയാം ഇനി ഹെഡിങ് വേണ്ടത് ഹെഡിങ് വേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് ഒരു ക്യാച്ച് ആയിട്ടുള്ള ഹെഡിങ് വേണം അപ്രിസിയേഷന് ഹെഡിങ് വേണം ക്യാരക്ടർ സ്കെച്ചിന് ക്യാരക്ടർ സ്കെച്ച് ആ ക്യാരക്ടറിൻ്റെ ഒരു ഹെഡിങ് കൊടുത്തോളൂ ഓക്കെ റിവ്യൂവിന് ഹെഡിങ് വേണം നോട്ടീസിന് അറിയാമല്ലോ നോട്ടീസിൻ്റെ ആ ഒരു ഹെഡിങ് കൊടുക്കണം പിന്നെ റൈറ്റപ്പിനും പാരഗ്രാഫിനും പാരഗ്രാഫിനും റൈറ്റപ്പിനും ഹെഡിങ് വേണം പാരഗ്രാഫിനും റൈറ്റപ്പിനും ഹെഡിങ് വേണം പിന്നെ ഏതിനാണ് ഹെഡിങ് വേണ്ടത് പിന്നെ പാരഗ്രാഫ് പറഞ്ഞു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പ്രൊഫൈൽ പ്രൊഫൈലിന് നിങ്ങൾക്ക് അറിയാമല്ലോ ഒബ്വിയസ്ലി ആ ആളുടെ പേര് ഹെഡിംഗ് ആയിട്ട് കൊടുക്കണം ഓക്കെ ഇൻഫോർമൽ ലെറ്റർ ഇൻ്റർവ്യൂസ് ഡയറിയ നോട്ടീസ് റേഷൻ റൈറ്റ് ഓഫ് റിവ്യൂ സ്പീച്ചിന് വേണ്ട അപ്രിസിയേഷൻ ആ ഇത്രയും കാര്യങ്ങൾക്ക് എന്തായാലും ഹെഡിങ് കൊടുക്കണം ഇനി ബോക്സ് വരയ്ക്കേണ്ട ഐറ്റംസ് ബോക്സ് വരയ്ക്കേണ്ട ഐറ്റംസ് കൂടെ നോക്കാം നോട്ടീസ് നോട്ടീസ് ഡയറി എൻട്രി ഇത്രയും കാര്യങ്ങൾക്ക് കമ്പൾസറി ആയിട്ട് ബോക്സ് വരയ്ക്കാം ഓപ്ഷൻസ് ഉള്ളത് നിങ്ങൾക്ക് എന്തു ചെയ്യാം ലെറ്ററിനും ലെറ്റർ റൈറ്റിംഗിന് നിങ്ങൾക്ക് ചുമ്മാ ബോക്സ് വരച്ച് വയ്ക്കാം ഓക്കെ ഇനി എന്തിനെങ്കിലും ബോക്സ് വരയ്ക്കാനുണ്ടോ ഇല്ല ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഞാൻ പറഞ്ഞു പ്രൊഫൈൽ ഓക്കെ ഇനി ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് നിങ്ങൾ എങ്ങനെ എഴുതും പാരഗ്രാഫ് റൈറ്റിംഗ് നേരത്തെ പറഞ്ഞു ടൈറ്റിൽ കൊടുക്കുക ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ ടോപ്പിക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എല്ലാത്തിലും എന്ത് റൈറ്റിംഗ് വന്നാലും ലെറ്ററിൻ്റെ ഫോമാറ്റ് ഇപ്പോൾ പറയാം കേട്ടോ എന്ത് റൈറ്റിംഗ് വന്നാലും മേക്ക് ഷുവർ യു ഗിവ് വൈറ്റ് സ്പേസ് വൈറ്റ് സ്പേസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ് ടൈറ്റിൽ കൊടുത്തു നിങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇൻട്രൊഡക്ഷൻ ഒരു നാല് സെൻറ്റൻസ് കഴിഞ്ഞാൽ നിർത്തുക ഓക്കെ ഇവിടെയാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ ഒരു ലൈൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ട് അതായത് ഒരു ലൈനിൻ്റെ സ്പേസ് വിട്ടിട്ട് അടുത്തത് എഴുതുക ഓക്കെ ഇനി അതല്ല ഇവിടെയാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ആ വൈറ്റ് സ്പേസ് നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റുമോ വെച്ചാൽ പേപ്പർ അങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഇടാനല്ല ഉദ്ദേശിക്കുന്നത് നല്ലൊരു വൈറ്റ് സ്പേസ് കൊടുത്തിട്ട് തന്നെ എഴുതാം ഓക്കെ ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞു സെക്കൻഡ് പാരഗ്രാഫ് കഴിഞ്ഞു എഗയിൻ സ്പേസ് ഇടാം ഓക്കെ അങ്ങനെ 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 കാണുന്ന ആൾക്കൊരു വൃത്തിക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്പേസ് ഇട്ടിട്ട് തന്നെ എക്സാം എഴുതാം കേട്ടോ രണ്ട് ക്വസ്റ്റ്യൻസ് തമ്മിൽ ഒരു അഡ്യൂക്കേറ്റ് സ്പേസ് വിടാം അത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയി ഇപ്പോൾ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവേ ചിലപ്പോൾ നിങ്ങളോട് പറയും ഇതിന്ന് രണ്ട് ഈ ഒരു ഓപ്ഷനിൽ രണ്ട് ക്വസ്റ്റ്യൻസ് എഴുതുക ഓക്കെ ഇപ്പോൾ ഫൈവ് മാർക്സിന് മൂന്ന് ക്വസ്റ്റ്യൻസ് എഴുതുക എന്ന് പറയുമ്പം ഇതിന് നിങ്ങൾ ഓരോ ലൈൻ വിട്ടിട്ടാണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ എഴുതി ഒരു ലൈൻ വിട്ടു ടു എഴുതി ഒരു ലൈൻ വിട്ടു ത്രീ എഴുതി ഒരു ലൈൻ വിട്ടു എന്നാണെങ്കിൽ ഇനി അടുത്തത് വരുമല്ലോ ഇനി മുതൽ ആറ് മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ രണ്ട് ലൈൻ വിട്ടിട്ട് ആറ് മാർക്കിന്റെ ചോദ്യം സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നന്നായിട്ട് സ്പേസ് കൊടുക്കുക ഓക്കെ എത്ര പാരഗ്രാഫ് എഴുതണം പാരഗ്രാഫ് റൈറ്റിംഗിൻ്റെ ക്വസ്റ്റ്യൻ യൂഷ്വലി ആറ് മാർക്കിനാണ് ചോദിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരു പുറവും മറ്റേ പുറത്തിൻ്റെ പകുതിയും എഴുതിയാൽ മതി പക്ഷേ ഈ ആറ് മാർക്കിന് ചോദിക്കുമ്പോൾ ചാപ്റ്ററിൽ നിന്നുള്ള ആറ് പോയിന്റ്സ് എങ്കിലും മിനിമം എഴുതി എന്ന് ഉറപ്പുവരുത്താം പോയിന്റ് ആയിട്ട് എഴുതാനല്ല പറയുന്നത് മെയിൻ ആയിട്ടുള്ള ആറ് ഈവെൻറ്റിനെ പറ്റിയിട്ട് എഴുതി ആ ചാപ്റ്ററിൽ വന്നിട്ടുള്ള ആറ് ഈവെൻറ്റ്സ് ഏതൊക്കെയാണ് അത് ആറ് മെൻഷൻ ചെയ്തു എന്ന് ഉറപ്പ് വരുത്താം ഏഴ് മാർക്കിനാണെങ്കിൽ സിമിലർലി ഏഴോ എട്ടോ പോയിന്റ്സ് മിനിമം എഴുതാൻ ശ്രമിക്കാം ഓക്കെ ഏഴ് മാർക്കിന് യൂഷ്വലി റൈറ്റ് അപ്പ് ആണ് ചോദിക്കാറ് ഹായ് ലത ഹായ് പറഞ്ഞോട്ടോ ഓക്കെ അപ്പോൾ പാരഗ്രാഫ് കഴിഞ്ഞു അടുത്ത ലെറ്റർ റൈറ്റിംഗ് പറയാം ലെറ്റർ റൈറ്റിംഗ് ആണ് എന്തായാലും വരാൻ പോകുന്നത് ലെറ്റർ റൈറ്റിംഗിൽ നിങ്ങൾ ലെറ്ററുടെ ഫോമാറ്റ് ഇതാണ് പറ്റുമെങ്കിൽ നിങ്ങളൊരു ബോക്സ് വരച്ച് വെക്കുക ഒരു ഉണ്ടാവും സെൻ്ററിൻ്റെ അഡ്രസ്സ് കൊടുക്കുക ഇത്രയും കൊടുത്തതിന് ശേഷം എങ്ങനെ അഡ്രസ്സ് കൊടുക്കുക എ ബി സി എ ബി സി വിഹാർ കോഴിക്കോട് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം ഓക്കെ സെൻ്ററിൻ്റെ അഡ്രസ്സ് കൊടുക്കാം ഡേറ്റ് കൊടുക്കുക അപ്പോൾ ദാ ഇവിടെ ഈ ഗ്യാപ്പ് വിട്ടത് ആ ഗ്യാപ്പ് നിങ്ങൾക്ക് അതിനായിട്ട് വിട്ടതാണ് ഡേറ്റ് കൊടുക്കുക ഗ്യാപ്പ് വിടുക എന്നിട്ട് നിങ്ങൾ സല്യൂട്ടേഷൻ കൊടുക്കുക ഡിയർ ഓക്കെ ഒരു ലൈൻ വിടുക ഇവിടെ നിന്ന് നിങ്ങളുടെ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യുക ആദ്യം ഇൻട്രോ ഞാൻ പറഞ്ഞു എല്ലാ ഇൻട്രോ നിങ്ങൾ ഒരു ത്രീ ടു ഫോർ സെൻറ്റൻസിൽ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല ബോഡി സ്റ്റാർട്ട് ചെയ്യാം ബോഡിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക അടുത്ത പാരഗ്രാഫ് സൊല്യൂഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഈവെൻ്റ്സ് എന്താണ് സംഭവിച്ചത് ഒരു പരിധി വരെയുള്ള ഈവൻസ് ആദ്യത്തിൽ കൊടുക്കുക ഫ്രം ക്ലൈമാക്സ് രണ്ടാമത്തേൽ കൊടുക്കുക എന്നിട്ട് സൈൻ ഓഫ് ചെയ്യുക ഈ ഒരു പാറ്റേണിൽ ഇത്രയും വൈറ്റ് സ്പേസ് യൂസ് ചെയ്തിട്ട് തന്നെ വേണം നിങ്ങൾ ലെറ്റർ എഴുതാൻ ഓക്കെ മിസ് ഡു യു റിമെമ്പർ മീ ഫൈസൽ ഐ ഡു റിമെമ്പർ യു ഓക്കേ അപ്പോൾ ലെറ്റർ റൈറ്റിംഗ് ഏറെക്കുറെ നിങ്ങൾക്ക് കാണാൻ ഇതുപോലെ ഉണ്ടാവും ഓക്കെ നന്നായിട്ട് സ്പേസ് വിട്ടിട്ട് തന്നെ എഴുതുക ലെറ്റർ കഴിഞ്ഞു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു പാസ്റ്റ് ടെൻസിലാണ് സംഭവം പോകേണ്ടത് ക്യാച്ച് ആയിട്ടുള്ള ഹെഡ്ലൈൻ കൊടുക്കണം പ്ലേസ് കൊടുക്കണം ഓക്കെ ക്യാച്ച് ആയിട്ടുള്ള ഹെഡ്ലൈൻ കൊടുക്കണം സ്പേസ് കൊടുക്കണം ആദ്യത്തെ പാരഗ്രാഫിൽ എന്താണ് സംഭവം എന്താണ് സംഭവം എവിടെ വെച്ചാണ് സംഭവിച്ചത് എപ്പോഴാണ് സംഭവിച്ചത് എന്നുള്ളത് കൊടുക്കാം രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്തുകൊണ്ടാണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് കൊടുക്കാം ഇപ്പോ അതിന്റെ അവസ്ഥ എന്താണ് അതിൻ്റെ പ്രസന്റ് കണ്ടീഷൻ എന്താണ് എന്ന് പറയാ ഓക്കെ എന്നിട്ട് എൻ്റ് ചെയ്യാം ഓക്കെ അല്ലേ ജസ്റ്റ് നോട്ടീസ് പ്രോഗ്രാം എന്ന് നിർബന്ധമാണോ ശരിക്കും നോട്ടീസിലെ പ്രോഗ്രാം ഡീറ്റെയിൽസ് അങ്ങനെ എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല ബട്ട് നിങ്ങളോട് സ്കൂളിൽ നിന്ന് അങ്ങനെ പ്രോഗ്രാം ഡീറ്റെയിൽസ് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രം എഴുതിയാൽ മതി നോട്ടീസിൻ്റെ ആ പ്രോഗ്രാം ഡീറ്റെയിൽസ് ഇല്ല പക്ഷെ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടാവാം ചില സ്കൂളിൽ നിന്ന് ഓക്കെ നിങ്ങളെ സ്കൂളിൽ നിന്ന് അതാണ് പഠിപ്പിച്ചിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ അതെഴുതുക അല്ല ക്വസ്റ്റ്യനിൽ അതേപോലെ പ്രോഗ്രാം ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെഴുതാം ഓക്കെ ചില സമയത്ത് നിങ്ങൾക്ക് എഴുതുമ്പോൾ അയ്യോ ഇത് അഞ്ച് മാർക്കിന് ഇല്ലേ എന്ന് തോന്നും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ പ്രോഗ്രാം ഡീറ്റെയിൽസ് കൊടുക്കാം ഓക്കെ ഓക്കെ ഇനി പ്രോഗ്രാം ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇതാ ഒരു നോട്ടീസ് എടുക്കട്ടെ ഒരു മിനിറ്റ് ഡയർ എൻട്രി നോട്ടീസ് ഇപ്പോൾ നിങ്ങളുടെ നോട്ടീസ് എത്രയും ചെറുതാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഷേ ഇത് ശരിയാവില്ലല്ലോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം വെന്യൂ എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം കൊടുക്കാം ടൈം എന്ന് പറഞ്ഞിട്ട് ആ ടൈം കൊടുക്കാം ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് കൊടുക്കുക പിന്നെ ആ ഡീറ്റെയിൽസ് സെപ്പറേറ്റ് ആയിട്ട് താഴെ എഴുതി വെക്കുക അത്ര കൊടുക്കേണ്ട ആവശ്യമുള്ളൂ സൈൻ ഓഫ് ചെയ്യാൻ മറക്കരുത് പേര് നിങ്ങളുടെ പേര് എഴുതരുത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും എഴുതരുത് നിങ്ങൾക്ക് ആ നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റീനെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതാൻ പറ്റുന്ന പേര് കൊടുത്താൽ മതി ഓക്കെ ഓക്കെ അപ്പം നോട്ടീസ് കഴിഞ്ഞു ഡയറി എൻട്രി ഞാൻ പറഞ്ഞു ഡയറി എൻട്രി എഴുതുന്ന സമയത്ത് ബോക്സ് വരയ്ക്കാൻ മറക്കണ്ട ബോക്സ് വരച്ച് വെക്കുക ബോക്സ് വരച്ചതിന് ശേഷം ഡേറ്റ് കൊടുക്കുക ഡേ കൊടുക്കുക ഡേറ്റും ഡേയും കൊടുക്കുക സ്ട്രൈക്കിംഗ് ബിഗിനിങ് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എക്സ്ക്ലമേഷൻ മാർക്ക് ക്വസ്റ്റ്യൻ മാർക്കൊക്കെ വരണം ഇതിൻ്റെ അകത്ത് സ്ട്രൈക്കിംഗ് ബിഗിനിങ് കൊടുക്കുക വ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ എഴുതുക ഇമോഷണൽ ആയിട്ട് എഴുതുക ഇമോഷണൽ ആയിട്ട് എഴുതുന്നതിനാണ് മാർക്ക് ഉള്ളത് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാതെ ഒരു വട്ടെങ്കിലും വിടുക ആൻഡ് കഴിഞ്ഞു പോയ കാര്യത്തെ കാര്യത്തെപ്പറ്റി റിഫ്ലക്റ്റ് ചെയ്യുക റിഫ്ലക്ഷൻ ഒരു മാർക്ക് ഉണ്ട് അത് ഞാൻ ഇന്നലെയും പറഞ്ഞാണ് റിഫ്ലക്ഷന് ഉണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ച് ഒന്ന് വിഷമിച്ചോളൂ ഡയറി എൻട്രിയിൽ ഓക്കെ പിന്നെ ഐ വെച്ചിട്ടാണ് എഴുതുക ഹിയും ഷീം ഇറ്റും ഒന്നും എഴുതില്ല ഡിയർ ഡയറി എന്നൊന്നും സാധാരണ ആരും ഡയറിയിൽ എഴുതാറില്ല പക്ഷെ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഡിയർ ഡയറി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഡിയർ ഡയറി എഴുതുക എല്ലാം ഏത് ഡിസ്കോഴ്സ് ആയിക്കോട്ടെ ഗുഡ് മോർണിംഗ് ആകാശ് ഒരാണോ ഗുഡ് മോർണിംഗ് ഏ ഏത് ഡൈ ഡിസ്കോസ് ആയിക്കോട്ടെ ലെഫ്റ്റ് സൈഡിലാണ് എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് ഇപ്പോഴത്തെ ഒരു റൂൾ ഇനി സ്കൂളിലും ടെക്സ്റ്റിലും നിങ്ങൾ അത് റൈറ്റ് സൈഡിൽ കണ്ടിട്ടുണ്ടാവും എഴുതി വെച്ച് തെറ്റില്ല പക്ഷെ ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മുടെ റൈറ്റിംഗ് പോവാറ് ഓക്കെ ഓക്കെ യെസ് എല്ലാരും ഐ റിമെമ്പർ ഓൾ ഓഫ് യു ഗൈസ് നമ്മൾ ഇന്നലെ മീറ്റ് ചെയ്തേ മിസ് ഒരു ക്യാച്ച് ആയി ടൈറ്റിൽ പറയുമ്പോ ക്യാച്ച് ആയിട്ടുള്ള ടൈറ്റിലിൻ്റെ കാര്യത്തിൽ മിസ്സും വളരെ മോശമാണ് ബട്ട് നമ്മുടെ ആൻഡ്മെരിയ മിസ് ഒരു വട്ടം തമ്പിടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഇഷ്ടത്തിലോ പിണക്കത്തിലോ അതുപോലെ അപ്പം നിങ്ങൾക്കാണെങ്കിലും ഏഹ് എന്തോന്നില്ലേ അതുപോലത്തെ ക്യാച്ച് ആയിട്ടുള്ള ടൈറ്റിൽ എഴുതാം ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം എവിടെ എൻ്റെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അത്ര ക്യാച്ചി അല്ല എന്നാലും അ ഹ്യൂജ് ക്രൗഡ് കോസ്റ്റ് ഹാവ് ഇൻ ഷൂട്ടിങ് റിസ്കിങ് ലൈഫ് ഇൻ ഫ്രണ്ട് ഓഫ് എ ടൈഗർ അപ്പൊ അത് ഒരു ന്യൂസ് പേപ്പറിന് പറ്റിയ രീതിയിൽ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ എന്തോ സംഭവിച്ചു ടൈഗർ വന്നു ആ ഒരു ഐഡിയ മാത്രം കൊടുക്കുന്ന രീതിയിൽ അതാണ് ക്യാച്ചി ഹെഡിങ്ന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇമാജിനേറ്റീവ് ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് സ്പീച്ച് സ്പീച്ചാണെങ്കിലും അതെ ആണെങ്കിലും അതെ ചില സമയത്ത് നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവിടെ ഒരു കോട്ടുണ്ടെങ്കിൽ അടി അടിപൊളിയാവും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തന്നെ കോട്ട് ചെയ്യാം ഓക്കെ ഇനി നരേഷൻ ആയിക്കോട്ടെ നരേഷൻ്റെ സമയത്ത് നിങ്ങൾ ഓർത്ത് വെക്കുക ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പേഴ്സൺ നരേഷൻ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ തേർഡ് പേഴ്സൺ നരേഷൻ ആയിരിക്കും ഫസ്റ്റ് പേഴ്സൺ നരേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളൊരു ക്യാരക്ടർ ആണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നരേഷൻ വരുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പേഴ്സൺ ആണ് ഫസ്റ്റ് പേഴ്സൺ നറേറ്റർ നയേറ്ററാവുമ്പോൾ നിങ്ങൾ ആ ക്യാരക്ടറായിട്ട് മാറുക ആ ക്യാരക്ടർ കണ്ട സ്റ്റോറി മാത്രം എഴുതാം ഓക്കെ ആ അറിയാത്ത ഒന്നും ആർക്കറിയില്ല നിങ്ങൾക്കറിയില്ല അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് അതിലൊന്നും ആഡ് ചെയ്യാനില്ല ഇപ്പം മാർത്തയുടെ ആണെങ്കിൽ മാർത്ത കണ്ടത് മാത്രമേ നിങ്ങൾക്ക് എഴുതാനുള്ളൂ നീൽകണ്ഠയുടെ ആണെങ്കിൽ ശരത്തും കിരണും തമ്മിലുള്ള അടി ആര് കണ്ടിട്ടില്ല നീൽകണ്ഠ കണ്ടിട്ടില്ല നീൽകണ്ഠ കയറി ചെന്നപ്പോൾ മുതലേ നല്ല ാണ് അപ്പൊ നീൽകണ്ഠയുടെ പെർസ്പെക്റ്റീവിലാണ് ആ സ്റ്റോറി പോകുന്നത് അതേസമയം ചില തവണ നിങ്ങളോട് പറയും ഈ സ്റ്റോറി നിങ്ങൾ വായിച്ചു ഇത് നിങ്ങളെ അറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ പുറമേ നിന്ന് കണ്ട ഒരാളാണ് നിങ്ങൾ ഇത് നറേറ്റ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് എൻറ്റയർ സ്റ്റോറി നറേറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ നറേഷൻ കഴിഞ്ഞു റൈറ്റ് അപ്പൊ റിവ്യൂ സ്പീച്ച് അപ്രിസിയേഷൻസേഷൻ ഓക്കെ അപ്പം ഇത്രയൊക്കെ തന്നെ നമുക്ക് ഇതിൽ കാര്യമായിട്ട് നോക്കാനുള്ളൂ എഡിറ്റിംഗിൽ യൂഷ്വലി സബ്ജക്റ്റ് വർക്ക് എഗ്രിമെന്റിലാണ് ക്വസ്റ്റ്യൻസ് വരാറ് ടെൻസും വരാറുണ്ട് എനിവേ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് അപ്രിസിയേഷനും പോംസും ഒക്കെ വരുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ് എലക്ട്രേഷൻ എന്താ മെറ്റഫർ എന്താ ഒന്നുകൂടെ പറയാവോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചോദിക്കാം എൻ്റെ പേര് വിളിക്കുമ്പോൾ തേജസ് തേജസ് മിസ് പേര് വിളിച്ചോട്ടോ ക്വസ്റ്റ്യൻ ഡു യു മൈൻഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുമോ എന്ത് ക്വസ്റ്റ്യൻസ് ആണ് ദിയ എന്ത് ക്വസ്റ്റ്യൻസാണ് എന്താ എന്താ ചോദിക്കണേ അപ്പോൾ ഇനി മിസ് എഡിറ്റിങ് പറഞ്ഞതരുമോ ഓക്കെ എഡിറ്റിങ് ഞാൻ ഒന്ന് രണ്ടെണ്ണം കാണിച്ചു തരാം ഹൗ വാസ് യു ജേർണി ടു ദ പ്രസൻറ്റ് പൊസിഷൻ ഈസ് എഡിറ്റിംഗ് ടൂൾ എഡിറ്റ് ടൂൾ അത് കറക്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഹൗ ഡിഡ് ദ ജേർണി ഗോ ഫ്രം യുവർ ഫോമ പൊസിഷൻ ടു ദ പ്രസൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും യെസ് ഓർണോ ചോ ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുക എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഇനി എഡിറ്റിങ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം എഡിറ്റിങ്ങിൽ നിങ്ങൾക്ക് യൂഷ്വലി വരാ ഇത് നമ്മുടെ ആർട്ടിക്കിൾസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൈൻഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടോ ഇൻറ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് യാമിൻ നമ്മൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തു യാമിൻ്റെ എങ്ങനത്തെ ഇൻ എന്താണ് യാമിൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണേ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു എഡിറ്റിംഗ് വരെ ഇപ്പോൾ ഇത് നിങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ സർവൈവർ ഫ്രം അപ് ടേൺ ബോട്ട് നമുക്കറിയാം എന്താണ് എ അല്ല വരിക ആൻ ആണ് വരിക എന്ന് നമുക്കറിയാം അപ്പോൾ വിൽ പുട്ട് ഇൻ ആൻ

ബിലോങ്ഡ് ടു എ തിയേറ്ററിക്കൽ ഗ്രൂപ്പ് അപ്പൊ ഈ ഹു ഇതൊക്കെയാണ് നിങ്ങൾ കൂടുതലും വേർ അല്ലേ ക്യാരക്ടേഴ്സ് കുറെ പേരുണ്ട് അപ്പവാസ് വരുമോ ഇല്ല വേറാണ് വരാം പ്ലേയിങ് ഇൻ ദ സ്നോ ദിലാണ് വരുന്നത് അല്ലേ ദ പ്ലേഡ് ഇൻ ദ സ്നോ ദി ടോക്സ് അബൌട്ട് ദ വെതർ ഹൗ ലവ്ലി ഇറ്റ് വാസ് വിത്ത് ദ സൺ ആണ് വരിക ടൈം ആണ് പറയുന്നത് അപ്പം എന്താ വരിക വെൻ ദ സൺ ഹാഡ് കം ഔട്ട് ഓക്കെ ആ ഒരു രീതിയിലാണ് ഈ സംഭവം പോവാ എഡിറ്റിംഗ് അത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും അല്ല സിമ്പിൾ എഡിറ്റിംഗ് ടെൻത്തിലൊക്കെ വരുകയുള്ളൂ ഓക്കെ ഇനി പോയിറ്റിക് ഡിവൈസ് പോയിറ്റിക് ഡിവൈസിൽ എന്തായാലും വരുന്ന ഒരു സംഭവമാണ് എലിട്രേഷൻ എന്ന് പറയുന്നത് ഓക്കെ എലിട്രേഷൻ എന്ന് പറയുമ്പം കോൺസെനൻറ്റ് സൗണ്ട്സിൻ്റെ റെപ്പറ്റേഷനാണ് നമ്മൾ എലിട്രേഷൻ എന്ന് പറയാം ഇന്നലെ കോൺസെനൻറ്റ് സൗണ്ട്സിൻ്റെ റെപ്പറ്റീഷനാണ് ആൻഡ് ഈ കോൺസെനൻ സൗണ്ട്സ് എവിടെ വരണം വേർഡിൻ്റെ തുടക്കത്തിൽ വരണം ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണ് ഓക്കെ നമ്മുടെ ഒരു പോം എടുക്കാം ഇപ്പോൾ ദ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗനിൽ നമ്മൾ എലിട്രേഷൻ്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗിലിഗൻ പെർ പേർ എന്നുള്ള സൗണ്ട് വേർഡിൻ്റെ തുടക്കത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നില്ലേ അപ്പം നമ്മൾ എന്ത് പറയും ഓക്കെ ഇത് എലിട്രി ചേ എലിട്രേഷൻ ആണ് ഓക്കെ ഇത് എലിട്രേഷൻ ആണ് വാസ് വെരി നൈറ്റ് ആൻഡ് ഡേ വാസ് വെരി സൗണ്ടിൻ്റെ റെപ്പിറ്റേഷൻ ഉണ്ട് വാസ് വെരി എന്താണ് ആണ് അപ്പോൾ അലിട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഒരു ലൈനിൽ അടുത്തടുത്തുള്ള വേർഡ്സിന്റെ തുടക്കത്തിൽ കോൺസനൻസ് സൗണ്ട്സിന്റെ റെപ്പറ്റീഷനെയാണ് ഓക്കെ ഓക്കെ അപ്പോൾ അലിട്രേഷൻ ക്ലിയർ ആണ് ഇനി വരുന്നതാണ് എസനൻസ് എസനൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എസനൻസ് എന്ന് പറയുന്നത് വവൽ സൗണ്ട്സിന്റെ റെപ്പറ്റേഷൻ ആണ് ഓക്കെ വവൽ സൗണ്ട്സിന്റെ റെപ്പറ്റീഷനാണ് നമ്മൾ എലിട്രേഷൻ എന്ന് പറയാം അപ്പോൾ വാവൽ സൗണ്ട്സിന്റെ റെപ്പറ്റേഷൻ എങ്ങനെ മനസ്സിലാവും ഇതാ ഫോ പീപ്പിൾ ഡൈ ആൻഡ് ഡൈ ഓക്കെ അപ്പം നമുക്കറിയാം ഫോ ഓ സൗണ്ട് ആണ് പീപ്പിൾ ഈ ഓക്കെ ആണ് ഡൈ ആൻഡ് ഡൈ ഓക്കെ അപ്പം ഇവിടെ ഐ സൗണ്ട് വന്നു ആൻഡ് ഡൈ അപ്പൊ ഐ ഐ സൗണ്ട് രണ്ടു വട്ടം വന്നില്ലേ അപ്പം അതെന്താണ് റെപ്പറ്റീഷൻ ആണ് എസ് എൻ എൻസ് ആണ് ഓക്കെ നോ റെസ്റ്റ് o rest a no joy o oi ആണ് വരുന്നത് o e എന്നാണ് അപ്പോൾ o എന്നുള്ള സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നു അതും എന്താണ് എസ് ആണ് ഓക്കേ അപ്പോൾ അലിട്രേഷൻ എന്ന് പറയുന്നത് അടുത്തടുത്തുള്ള വേഡ്സിൽ കോൺസനൻസ് സൗണ്ട്സ് തുടക്കത്തിൽ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അലിട്രേഷൻ എന്ന് പറയുന്നത് അതാണെങ്കിൽ എസ് എൻ എന്ന് പറയുന്നത് ഒരേ ലൈനിൽ വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ നോക്കേണ്ടത് എസ് എൻ കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കേണ്ടതാണ് എന്ത് സിമിലീം മെറ്റഫറും സിമിലീം മെറ്റഫറും ഇത് രണ്ടും ആണ് സിമിലി ആവുമ്പോൾ നമുക്ക് അവിടെ യൂഷ്വലി എന്ത് കിട്ടും ആസ് ഓർ ലൈക്ക് കിട്ടും ഓക്കെ ഷീ ഈസ് ആസ് കോൾഡ് ആസ് ഐസ് ഷീ ഈസ് ലൈക്ക് എ റോസ് അതൊക്കെ എന്താണ് അവൾ ഇതിനെ പോലെയാണ് അതിനെ പോലെയാണ് എന്നൊക്കെ പറയുന്നത് സിമിലിയാണ് അതേസമയം മെറ്റഫർ എന്ന് പറയുമ്പോൾ കമ്പാരിസൺ ഉണ്ടാവും പക്ഷേ അതെങ്ങനെയായിരിക്കും അതാണ് എന്ന് പറയുന്ന കമ്പാരിസൺ ആവും ഇപ്പോൾ താ ഇവിടെ നിങ്ങൾ നോക്കുക ഈ ഒരു പോമ്പിൽ നമുക്ക് സിമിലിയുണ്ട് ആസ് മരി ആസ് എ ബേർഡ് ഒരു പക്ഷിയെ പോലെ സന്തോഷവാനായിട്ട് ആസ് മരി ആസ് എ ബേർഡ് എന്താണ് സിമിലിയാണ് അതേസമയം ഇവിടെ നിങ്ങൾ നോക്കാം ആ ഗോഡ് കവേഡ് ദ ഹോൾ വേൾഡ് വിത്ത് ഷെയ്ഡ് ദൈവം എന്ത് ചെയ്തു ഫുൾ വേൾഡിനെ ഷെയ്ഡ് വെച്ച് കവർ ചെയ്ത് വിസ്പർ ചെയ്തു എന്ന് പറയുന്നു അപ്പം എങ്ങനെയാ ഒരമ്മ ഒരു കുട്ടീനെ പുതപ്പ് കൊണ്ട് മൂടി ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുന്നത് പോലെയാണ് അതിനവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അത് എന്താണ് മെറ്റഫറാണ് ഓക്കെ അപ്പം സിമിലി മെറ്റഫറും തമ്മിൽ ആ ഒരു ഡിഫറൻസ് ആണ് വരുന്നത് പിന്നെ വരുന്നത് ആണ് പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജീവൻ ഇല്ലാത്തൊരു കാര്യത്തിന് ജീവൻ ഉണ്ട് എന്ന് പറയുമ്പോൾ സോറി മനുഷ്യനല്ലാത്തൊരു കാര്യത്തിന് മനുഷ്യൻ്റെ ക്വാളിറ്റീസ് കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ പെർസോണിഫിക്കേഷൻ എന്ന് പറയും ഫോർ എക്സാമ്പിൾ സ്റ്റാർസ് ബിഗെൻ ടു പീപ്പ് സ്റ്റാർസ് ഒളിഞ്ഞു നോക്കാൻ തുടങ്ങി സ്റ്റാർസ് ഒളിഞ്ഞു നോക്കുമോ ഇല്ല പക്ഷെ അത് ഒളിഞ്ഞു നോക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ അതെന്താണ് പെർസോണിഫിക്കേഷനാണ് പോയിട്രി അപ്രിസിയേഷൻ പോമെന്ന് പറഞ്ഞു തരു പോയിട്രി പോമിൻ്റെ അപ്രിസിയേഷൻ പറഞ്ഞു തരുമെന്നാണോ പോയിട്രി പോമിൻ്റെ അപ്രിസിയേഷൻ ദാ ഓക്കെ അപ്രീസിയേഷൻ അപ്പോൾ തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്തു പോയിട്രി എന്നുള്ള പോം ചിലിയൻ പോയിറ്റ് നെരുതയുടെ ആണ് എന്ന് നമ്മൾ പറഞ്ഞു അതിലെ പോയിറ്റിക് ഇമാജിനേഷൻ്റെ അറൈവൽ ആണെന്ന് പറഞ്ഞു എന്താണ് ആ പോമിൻ്റെ തീമെന്ന് നമ്മൾ പറഞ്ഞു ഫ്രീ വേഴ്സ് ആണ് എന്ന് പറഞ്ഞു ആൻഡ് പോയിറ്റിൻ്റെ ഫ്രീ ഫ്ലോയിങ് ഇമോഷൻസിനെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ അപ്രീസിയേഷൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് എന്നിട്ട് നമ്മൾ എഴുതാണ് ദ പോം ടോക്സ് അബൌട്ട് ദി അറൈവൽ ഓഫ് പോയിറ്റിക് ഇമാജിനേഷൻ പോയിറ്റിക് ഇമാജിനേഷൻ്റെ വരവിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് ദ പോം അബ്രപ്ലി ബിഗിൻസ് വിത്ത് ദ കൺജങ്ഷൻ അതെന്തായാലും എഴുതാം ഹിയർ ദ പോയറ്റ് ഇസ് കൺഫ്യൂസ്ഡ് എബൌട്ട് വെർ ദ പോ പോയിട്രി കെയിം ഫ്രം അല്ലെ എവിടെന്നാണ് പോയിട്രി വന്നത് എന്നാണ് അദ്ദേഹം കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് ഹി പോയിൻസ് സറ്റ് ഇറ്റ് കുഡ് ബി ഫ്രം നേച്ചർ വാട്ടർ ഓർ റിവർ അല്ലേ അത് നേച്ചർന്നായിരിക്കാം വിൻ്റർ ആൻഡ് റിവർ ഷോസ് ദ സ്റ്റാഗ്നൻറ്റ് ആസ് വെൽ ആസ് ഫ്ലോയിങ് ക്യാരക്ടർ ഓഫ് ദി നേച്ചർ അപ്പം നേച്ചർ പലപ്പോഴും മറ ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടും ഉണ്ട് ഫ്ലോയിങ് ആയിട്ടും ഉണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടറും റിവറും കാണിച്ചിട്ടുള്ളത്

സോറി തേർഡ് പാരഗ്രാഫ് ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അതിലെ പോയിറ്റിക് ഡിവൈസസിനെ പറ്റി പറയാണ് ഓക്കെ ഇതിൽ റൈമിംഗ് വേർഡ്സ് ഇല്ല അതുകൊണ്ട് അത് ഫ്രീ വേർഡ്സ് ആണ് എന്നുള്ളത് എലിട്രേഷൻ്റെ എക്സാമ്പിൾസ് ഈ ലൈൻസിൽ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആ ലൈൻസ് ഒക്കെ നമ്മൾ എടുത്ത് എഴുതാം വിഷ്വൽ ഇമേജസ് നമുക്ക് ഈ ലൈൻസിൽ കാണാൻ പറ്റും എൻജാമെന്റ് എൻജാംമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ മൈ മൗത്ത് ഹാഡ് നോ വേ വിത്ത് നെയ്ംസ് എന്ന് പറയുന്ന ആ നെയിംസിലാണ് വന്നിട്ടാണ് ഒരു ലൈൻ തീരുന്നത് പക്ഷെ ഒറ്റ ലൈനിലാണോ മൂന്ന് ലൈനിലാക്കിയിട്ടാണ് എഴുതിയത് അപ്പോൾ ഓവർഫ്ലോ ചെയ്യുകയാണ് നമ്മുടെ വേർഡ്സ് അതിന് നമ്മൾ എൻജാമെൻറ്റ് എന്നാണ് പറയാം അപ്പോൾ എൻജാമെൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അപ്രിസിയേഷനിൽ എഴുതുമ്പോൾ നമുക്ക് എന്ത് പറയാം പോയിറ്റ് കുഡൻ കൺട്രോൾ ഹിസ് ഇമോഷൻസ് വിച്ച് ഹി എക്സ്പ്രസ്സസ് ത്രൂ എൻജാമെൻ്റ് എൻജാമെൻ്റ് യൂസ് ചെയ്തിട്ടാണ് പോയിറ്റിൻ്റെ കൺട്രോൾ ഇല്ലാത്ത ഇമോഷൻസിനെ അദ്ദേഹം കാണിച്ചു തന്നത് അങ്ങനെ അതിലെ പോയിറ്റിക് ഡിവൈസസും അതിൻ്റെ ലാംഗ്വേജിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞതിന് ശേഷം ഐ ലവ് ദി ഫിലോസോഫിക്കൽ പോട്രിയൽ ഓഫ് ക്രിയേറ്റിവിറ്റി ഇൻ ദ പോം ആൻഡ് ലൈൻസ് ലൈക്ക് പ്യോർ നോൺ സെൻസ് പ്യോർ വിസ്റ്റം ഓഫ് സമ്മൺ ഹു നോസ് നത്തിങ് ആഡ്സ് ടു മൈ ആഡ്സ് ടു ദ ബ്യൂട്ടി ഓഫ് ദ പോം ആൻഡ് ദേ ആർ മൈ ഫേവറേറ്റ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് നിർത്താം ഓക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആരുടെയെങ്കിലും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സി ഇൻറ്റർവ്യൂ ക്വസ്റ്റ്യൻസ് പ്രസൻറ്റിലല്ലേ ചോദിക്കുക യെസ് പ്രസൻറ്റിലാണ് നമ്മൾ ചോദിക്കുക പക്ഷെ പാസ്റ്റിനെ പറ്റിയാണ് നമ്മൾ ചോദിക്കുക ഓക്കെ അപ്പം ഹൗ ഡിഡ് യു ഫീൽ എന്ന് ചോദിക്കുമ്പോൾ ഇ ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾ ഈ പ്രസൻറ്റിലാണ് ചോദിക്കുന്നത് ചോദ്യം പാസ്റ്റിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത് എന്നേ ഉള്ളൂ ഓക്കെ ഓക്കെ അല്ലെങ്കിൽ ഹൗ ഡു യു ഫീൽ ആഫ്റ്റർ യു ഹാവ് ഗോൺ ത്രൂ ഓൾ ദാറ്റ് ഇപ്പം എന്ത് തോന്നുന്നു എന്നായിരിക്കും പിന്നെ അനീൽകണ്ഠിനോടാണ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ജീവനോടെ ഉണ്ടോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കരുത് അവിടെ നമുക്കൊരു കൺഫ്യൂസിങ് സംഭവം ഉണ്ട് ആ ചാപ്റ്ററിൽ എങ്കിലും അയാൾ ജീവനോടെ ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഓക്കെ വേറെ എന്തെങ്കിലും മിസ് അപ്രിസിയേഷൻ എഴുതാ വരിക മിസ് അപ്രീസിയേഷൻ മദർ ടു സൺ പോയിട്രി പിന്നെ ലൈൻസ് റിട്ടേൺ ഏർലി സ്പ്രിങ്ങും കൂടെ ഒന്ന് ഓടിച്ചു നോക്കിക്കോളൂ ഏതെങ്കിലും ആയിരിക്കും വരാം ഓക്കെ ഇൻറ്റർവ്യൂ ക്വസ്റ്റ്യൻസ് പ്രസൻറ്റിലല്ലേ ചോദിക്കുക അതിന് ഞാൻ ഉത്തരം പറഞ്ഞല്ലോടാ മിസ് ഹാഡ് ബെറ്റർ ഹാഡ് ബെറ്റർ ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു അടുത്തതാണ് ഹാഡ് ബെറ്റർ അത് മറന്നു പോയരുത് ഹാഡ് ബെറ്റർ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ നമ്മുടെ ഒരു മാർക്കിന് ഈ സാധനം വന്നേക്കാം ഹാഡ് ബെറ്റർ വരുമ്പോൾ എപ്പോഴും ഇപ്പുറത്ത് വേബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് വരാം ഓക്കെ യു ഹാഡ് ബെറ്റർ ഇപ്പം നിങ്ങളോട് പറയാണ് യു ഹാഡ് ബെറ്റർ എന്ന് പറയുമ്പോൾ അടുത്തത് എന്താ പേളി ഗെറ്റിംഗ് എ പേളി ഒന്നും വരില്ല യു ഹാഡ് ബെറ്റർ ഗെറ്റ് ഏഴാവുമ്പോഴേക്കും എഴുന്നേറ്റുണ്ടോ എന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഹാഡ് ബെറ്റർ വരികയാണെങ്കിൽ എപ്പോഴും വേർബിന്റെ ബേസ് ഫോം ആണ് വരാം ഓക്കെ വേർബിന്റെ ബേസ് ഫോമേ വരള്ളൂ യു ഹാഡ് ബെറ്റർ ടു ഒന്നും വരില്ല യു ഹാഡ് ബെറ്റർ വേർബിന്റെ ഫസ്റ്റ് ഫോം ഓക്കെ അതാ അതേ അതിൽ പറയാനുള്ളൂ പക്ഷെ ഓർത്ത് വെക്കാം ഹാസ് ഹാവ് ഹാഡ് ഒക്കെ വരികയാണെങ്കിൽ ഹാവ് ആണ് അവിടെ വരേണ്ടത് വേബിൻ്റെ ഫസ്റ്റ് ആണ് അവിടെ വരേണ്ടത് ഓക്കെ ബ്ലോയിങ് ഇൻ ദ്ലോ ഇൻ ദ വിൻറ്റ് പറയാം ബ്ലോയിങ് ഇൻ ദ വിൻറ്റ് പറയാം നിങ്ങൾ എന്തായാലും ചോദിച്ചാലോ ഇനി എങ്ങാനും അതെങ്ങാനും വന്നാലോ ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ ബിഫോർ യു കോൾ ഹിം എ മാൻ അപ്പം എത്ര ഒരു മാൻ സ്ട്രഗിൾ ചെയ്യണം അയാൾ ഒരു മാൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കാലം നമ്മുടെ സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവ് പറക്കണം അതിന് ഫൈനലി ഒരു റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര കാനൻ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പീരങ്കി സാധനം ഇല്ലേ അത് എത്ര നമ്മൾ ഫയർ ചെയ്യണം അത് ബാൻ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ഒന്നും ആൻസറ് പ്രതീക്ഷിക്കുന്നില്ല അതെല്ലാം റെട്രിക്കൽ ക്വസ്റ്റ്യൻ ആണ് ഇതല്ലേ ആ ഇനി ദ ആൻസർ മൈ ഫ്രണ്ട് ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് അത് കോറസ് ആണ് അതായത് ഈ ആൻസർ എല്ലായിടത്തും ഉണ്ട് ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനൊന്നും ആൻസർ സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല ഓക്കെ ഇസ് ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ എ മൗണ്ടൻ എക്സിസ്റ്റ് ഇവിടെ മൗണ്ടൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ഹൗ മെനി ഇയേഴ്സ് ക്യാൻ എ മൗണ്ടൻ എക്സിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഒപ്രസിങ് പവറിനെയാണ് ഓക്കെ പണ്ട് വെളുത്ത വർഗ്ഗക്കാർ കറുത്ത വർഗ്ഗക്കാരോട് കാണിച്ചിരുന്ന ആ ഒരു എന്തോ ഒരു മേൽക്കോയ്മല്ലേ അതിനെത്ര കാലം എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും ബിഫോർ ഇറ്റ് ഈസ് വാഷ്ഡ് ടു ദ സീ യെസ് ആൻഡ് how many years can some people exist ബിഫോർ ദേ ആർ എലൗവ് ടു ബി ഫ്രീ അപ്പം എത്ര കാലം ഒരു സമൂഹത്തിന് ഒരു കൂട്ടം ആൾക്കാർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എത്ര കാലം എടുക്കണം അവർക്ക് ഫ്രീഡം ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് യെസ് ഹൗ മെനി ടൈംസ് ക്യാൻ എ മാൻ ടേൺ എസ് ഹെഡ് ആൻഡ് ജസ്റ്റ് ബ്രിട്ടേൺ ദാറ്റ് ഹീ ഡൻ സി ഇത്രയും അവർ ഉപദ്രവിക്കുമ്പോഴും ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുമ്പോഴും എത്ര വട്ടം ഒരാൾക്ക് തല തിരിച്ച് കണ്ടില്ല എന്ന് വെച്ച് നടിച്ചു പോകാൻ പറ്റും ഓക്കെ എഗെയിൻ ദ ആൻസർ മൈ ഫ്രണ്ട് ഫ്രണ്ട് ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് അപ്പൊ ഇതൊക്കെ എന്താണ് റെക്ട്രിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മറക്കരുത് യെസ് ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് എ മാൻ ലുക്ക് അപ് ബിഫോർ ഹി ക്യാൻ സീ ദ സ്കൈ അപ്പൊ ഇവരെ പണ്ടിങ്ങനെ അടച്ച് ഇട്ടിട്ടായിരുന്നു ആ ഒരു സ്കൈ എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ ഫ്രീഡം കൂടി ഉണ്ട് ബട്ട് ഒരു ലിറ്ററൽ മീനിങ്ങും കൂടെ ഉണ്ട് ബിക്കോസ് വർ കൺസിഡ് എ സ്ലേവ് അല്ലേ ദേ വർ നോട്ട് ഫ്രീ ടു റോം ഓപ്പൺലി അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു അപ്പോൾ ഹൗ മെനി ടൈംസ് മസ്റ്റ് എ മാൻ ലുക്ക് അപ്പ് എത്ര കാലം നോക്കിയാലാണ് അയാൾക്ക് തലയ്ക്ക് മുകളിൽ ആകാശം കാണാൻ പറ്റുക ആൻഡ് ഹൗ മെനി ഇയേഴ്സ് മസ്റ്റ് വൺ മാൻ ഹാവ് ബിഫോർ ഹീ ക്യാൻ ഹിയർ പീപ്പിൾ ക്രൈ എത്ര ചെവി വേണം ആൾക്കാരുടെ കരച്ചിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഹൗ മെനി ഡെറ്റ് ടിൽ വിൽ ടേക്ക് ടിൽ വി നോ ദാറ്റ് ടു മെനി പീപ്പിൾ ഹാവ് ഡയറ്റ് എത്ര ആൾക്കാർ മരിച്ചാലാണ് എന്ന് നമുക്ക് മനസ്സിലാവുക ഓക്കെ ഒരുപാട് ആൾക്കാർ മരിച്ചു ഇനി നിർത്താം എന്ന് നമുക്ക് മനസ്സിലാവുക എന്ന് ചോദിച്ചിട്ടാണ് അഗൈൻ ആ കോറസിൽ ആ കവിത എൻ്റ് ചെയ്യുന്നത് സമ്മറി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്രിസിയേഷനും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഓടിച്ചു നോക്കാം ഓക്കെ സെക്കൻഡ് പേഴ്സൺ നരേറ്റീവില് നിങ്ങളോട് ചോദിക്കില്ല യു യു വെച്ചിട്ടാണ് സെക്കൻഡ് പേഴ്സൺ നരേറ്റീവില് ചോദിക്കുക ആൻഡ് സെക്കൻഡ് പേഴ്സൺ നരേറ്റീവില് ഇമോഷൻസ് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നരേറ്റീവില് നിങ്ങൾ ഇമോഷൻസ് ആഡ് ചെയ്യില്ല ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവില് നിങ്ങൾ ഇമോഷൻസ് ആഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത് ആ ക്യാരക്ടറിൻ്റെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾ എഴുതോളൂ ഓക്കെ ക്യാരക്ടറിന്റെ പേഴ്സ്പെക്റ്റീവിൽ ആ ടെക്സ്റ്റിലുള്ള കാര്യമല്ലാതെ നരേറ്റീവില് നിങ്ങളുടേതായ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല നറേറ്റീവ് എന്ന് പറയുന്നത് ഒരു കഥയെ അതേപോലെ പറയാനാണ് ഓക്കെ റൈറ്റപ്പിലാണ് നിങ്ങളുടെ ഇമോഷൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക അതേപോലെ ഇൻഫോർമൽ ആയിട്ടുള്ള റൈറ്റിങ്സിലാണ് നിങ്ങളുടെ ഇമോഷൻസ് വരിക സെക്കൻഡ് പേഴ്സൺ നരേറ്റീവ് അല്ല അത് തേർഡ് പേഴ്സൺ നരേറ്റീവ് ആണ് തേർഡ് പേഴ്സൺ നരേറ്റീവിലാണെങ്കിലും ഈ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ലാത്ത ഒരു ഇമോഷനും നിങ്ങൾ നിങ്ങളെഴുതരുത് ഓക്കെ കാസ്റ്റവേ ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ ലത നമ്മൾ ഓൾറെഡി കാസ്റ്റവേ ഡിസ്കസ് ചെയ്തതാണ് കാസ്റ്റവേ എന്ന് പറയുമ്പം ശരത്തും കിരണും തമ്മിൽ കിരൻ്റെ ഹെൽത്തിന്റെ പേരും പറഞ്ഞ് തല ഉണ്ടാക്കുന്ന സമയത്താണ് കണ്ട അവിടേക്ക് വരുന്നത് ഓക്കെ കണ്ട ഒരു സ്റ്റോം സർവൈവറാണ് ആൻഡ് അവിടേക്ക് വന്നതിന് ശേഷം നീൽകണ്ഠ കിരണുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആവും നീൽകണ്ഠനെ നോക്കുക എന്നുള്ളത് കിരണ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യവും അപ്പോൾ കിരണിന് വേണ്ടിയിട്ട് നീൽഖണ്ഠ ഇടയ്ക്കിടയ്ക്ക് തിയേറ്ററിക്കൽ പെർഫോമൻസസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ആൻഡ് ഇത് കുറച്ച് കഴിയുമ്പോൾ ശരത്തിനും അമ്മയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടാവാൻ തുടങ്ങി കാരണം ഇവൻ ആ നാട്ടിലുള്ള ഇങ്ങനെ കച്ചറുകളുള്ള ചെക്കമാറ്റമൊക്കെ കൂടെ നടക്കുക അവന് സ്വന്തമായിട്ടൊരു മങ്ക്രൽ ഡോഗ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഇങ്ങനെ പ്രശ്നത്തിലാക്കുന്ന ഒരു സ്വഭാവമായിരുന്നു നീൽക്കണ്ഠയുടെ കണ്ടാൽ പതിനാല് വയസ്സേ ഉള്ളൂ എങ്കിലും പതിനേഴ് വയസ്സിൻ്റെ കുരുത്തക്കേട് ഉണ്ടായിരുന്നു ആൻഡ് ഇങ്ങനെ തെറിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കിരൺ ഒരുപാട് പഠിപ്പിക്കാനൊക്കെ ശ്രമിക്കും പക്ഷെ ഒന്നും നടക്കില്ല അങ്ങനെ ഇരിക്കുകയാണ് സതീഷ് വരുന്നത് സതീഷ് ശരത്തിൻ്റെ ബ്രദറാണ് ആൻഡ് സതീഷായിട്ട് കിരൺ ഭയങ്കര ആയിരിക്കും അപ്പോൾ അത് നീൽക്കണ്ഠയ്ക്ക് സഹിക്കില്ല അങ്ങനെ സതീഷിന് ടബല് കാണാണ്ടാവുക സോപ്പ് കാണാണ്ടാവുക അങ്ങനത്തെ ചെറിയ ചെറിയ റിവഞ്ച് നമ്മുടെ നീൽക്കണ്ഠ എടുത്തു തുടങ്ങും അങ്ങനെ ഇരിക്കും ഇവരുടെ ഫാമിലി തിരിച്ച് നാട്ടിലേക്ക് മൂവ് ചെയ്യാം എന്ന ഡിസിഷൻ എടുക്കും അങ്ങനെ നാട്ടിലേക്ക് മൂവ് ചെയ്യാം എന്നുള്ള ഡിസിഷൻ ആവുമ്പോൾ നീൽക്കണ്ഠേനെ കൊണ്ടുപോകേണ്ട എന്നാണ് വീട്ടിലുള്ള എല്ലാരും തീരുമാനിക്കുക കിരൺ ഒഴികെ അങ്ങനെ കിരൺ നീൽകണ്ഠേനോട് ഈ കാര്യം പറഞ്ഞു നീ വീട്ടിൽ പൊക്കോ മോനെ എന്ന് പറഞ്ഞ് അവരുടെ ഇടയിൽ ഒരു ഇമോഷണൽ സീൻ ഉണ്ടാവുന്നുണ്ട് അപ്പൊ സതീഷ് പറയും ഓക്കെ ഇത് ഇവൻ കള്ളത്തരം കാണിക്കുകയാണെന്ന് പറയും അത് കേൾക്കുമ്പോൾ നീൽകണ്ഠിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും ആ ദേഷ്യത്തിന്റെ പുറത്ത് സതീഷിന്റെ ഇങ്ക് പോട്ട് നീൽകണ്ഠ മോഷ്ടിച്ചു വെക്കും ഈ മോഷ്ടിച്ചു വെച്ചത് ഇത് വെള്ളത്തിൽ കളയാനാവും പക്ഷെ ആൾക്ക് കളയാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല അങ്ങനെ ഇങ്ക് പോട്ട് കാണാണ്ടാവുമ്പോൾ എല്ലാവരും നീൽകണ്ടെയ്നെ തപ്പി ഇങ്ങനെ നീൽകണ്ഠയാണ് അവൻ്റെ പെട്ടി ചെക്ക് ചെയ്യണം എന്നൊക്കെ പറയും അതൊക്കെ ആവുമ്പോഴേക്കും നീൽകണ്ഠക്ക് കരയാൻ തുടങ്ങും അപ്പോൾ കിരൺ നീൽകണ്ഠൈനെ ഡിഫൻഡ് ചെയ്തിട്ട് പറയും അവനത് ചെയ്യില്ല എന്നിട്ട് അവനോട് മാറ്റി നിർത്തി ചോദിക്കും മോനെ നീ അത് ചെയ്തിട്ടുണ്ടോന്ന് അപ്പം ഇല്ല ഒന്നും പറയില്ല ലൈക്ക് ഇല്ല എന്നുള്ളൊരു ആൻസർ എടുത്തിട്ട് എന്താവും ആരും ചെക്ക് ചെയ്യില്ല അങ്ങനെ ഇവനിങ്ങനെ ഇൻസൾട്ട് ചെയ്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് കിരൺ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് സർപ്രൈസ് ആയിട്ട് ഇവൻ്റെ പെട്ടിയിൽ വെക്കാൻ പോവും പെട്ടിയിൽ അപ്പോൾ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് സാധനം പുറത്തേക്ക് എടുത്തിട്ടാണ് വയ്ക്കുക അപ്പോൾ ആ ഇമ്പോട്ട് കണ്ടിട്ട് നമ്മുടെ കിരൺ ഇങ്ങനെ ഷോക്ക്ഡായിട്ട് നിൽക്കും കിരൺ ഇപ്പോട്ട് കണ്ട കാര്യം നീൽകണ്ഠ വന്ന് കാണുമ്പോൾ അവനും ഷോക്കായിട്ട് നിൽക്കും ഇനി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമുണ്ടാവില്ല എന്ന് മനസ്സിലാക്കി നീൽകണ്ഠ കിരൺ തിരിഞ്ഞു നോക്കുന്നതിന് മുൻപ് ആ സ്ഥലത്ത് നിന്ന് ലീവ് ചെയ്യും അവിടെ പോയതിന് ശേഷം ആരും നീൽകണ്ഠേനെ കാണൂല പക്ഷേ എൻഡിങ് സീനിൽ നീൽകണ്ഠയുടെ നായ ആ റിവർ സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണിക്കുന്നുണ്ട് ഉറക്ക കുറച്ചുകൊണ്ട് ആൻഡ് കിരൺ എന്തൊക്കെ ബാക്കി ഉണ്ടായിരുന്നോ നീൽകണ്ഠേൻ്റെ അതൊക്കെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ ഇടുന്നുണ്ട് നമുക്ക് ചിലപ്പോൾ നീൽകണ്ഠ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവാം എന്ന് നമ്മുടെ ഗസ്സാണ് അത് പരീക്ഷാ പേപ്പറിൽ എഴുതരുത് ഫ്ലവർ ആൻഡ് ഫയറിന് ഒരുപാട് മീനിങ്സ് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒന്നുമെങ്കിൽ എവിടെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത് ഒരു മിനിറ്റ് കേട്ടോ കവർ ആൻഡ് ഫയർ എടുക്കട്ടെ പോയട്രി ആരോസ് ഫയർ ആൻഡ് ഫ്ലവേഴ്സ് ഫാൽബിറ്റേറ്റിംഗ് പ്ലാന്റേഷൻ യൂണിവേഴ്സ് ഇവിടെ ഫയർ എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ബി ദാഷൻ ദാറ്റ് വാസ് കീപ്പിംഗ് ലൈഫ് അപ്പോൾ ആ ഒരു പാഷൻ ആയിരിക്കാം ഫ്ലവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു പരിധി വരെ നേച്ചർ ആയിരിക്കാം അല്ലെങ്കിൽ പോയിറ്റിക് ഇമാജിനേഷൻ ആയിരിക്കാം ഓക്കെ അൽ ഗോ വിത്ത് നേച്ചർ അല്ലെങ്കിൽ ബ്യൂട്ടി ഓഫ് നേച്ചർ ബ്യൂട്ടി ഇൻ ജനറൽ അങ്ങനെ പോവാം ഓക്കെ പക്ഷേ ഇതിനങ്ങനെ പക്ക ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല ആ കവിത വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നാ മനസ്സിലാവുന്നത് അന്ന് റീഡ് ചെയ്തത് പാൽപ്പിറ്റേറ്റിങ് പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏർത്ത് ഇൻ ജനറൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞു ഷാഡോസ് പെർഫോറേറ്റഡ് എന്ന് പറഞ്ഞപ്പോൾ ഷാഡോയിലേക്ക് ലൈറ്റ് അടിച്ച് കയറുക അതായത് ഇഗ്നറൻസ് മാറി നോളജ് വന്നതാണ് എന്ന് പറഞ്ഞു റിഡിൽഡ് വിത്ത് ആരോസ് ആരോസ് എന്ന് പറയുന്നത് ലക്ഷ്യങ്ങളാവാം ഗോൾസ് ആവാം എന്ന് പറഞ്ഞു ഫയർ കൊണ്ട് പാഷൻ ആവാം എന്ന് പറഞ്ഞു ഓക്കെ ആൻഡ് ഫ്ലവേഴ്സ് കൊണ്ട് നേച്ചർ അല്ലെങ്കിൽ ആ ഒരു ഇമാജിനേഷൻ അതിൻ്റെ ആ ഒരു ഭംഗി ആവാം ആ ഒരു സോഫ്റ്റ്നെസ് ആവാം എന്ന് പറഞ്ഞു ആൻഡ് വൈറ്റിങ് നൈറ്റ് ദി അൺഎൻഡിങ് സ്ട്രഗിൾ ആവാം എന്ന് ഓക്കെ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ അല്ലേ പിന്നെ പ്രൊഫൈൽ വരുന്ന സമയത്ത് ഓർത്ത് വെക്കേണ്ട കാര്യം ഫുൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൺ ഓക്കെ ഫുൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൺ ആണ് ഇയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ ഇന്നാണ് ഓക്കെ അത് മാറി പോവരുത് പിന്നെ മരിച്ചതിന് പാസ്റ്റ് അവേ എന്നല്ലെങ്കിൽ ഹിസ് ലാസ്റ്റ് ബ്രെത്ത് എന്ന് ഓക്കെ ലത്ത മദർ ടു സൺ പറഞ്ഞോ മദർ ടു സൺ മദർ ടു സൺ എന്ന് പറയുന്നത് ഒരു ഡയറാക്ടിക് പോമാണ് ഡൈഡാക്ടിക് പോം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ഉപദേശമാണ് അതിലുള്ളത് അപ്പൊ യു ലൈഫ് ഓ മീ ഈൻ ബി നോ ക്രിസ്റ്റൽ സ്റ്റേഴ്സ് അമ്മ എന്താ പറയുന്നത് മോനെ ഞാൻ ഇപ്പോഴേ പറഞ്ഞു തന്നേക്കാം ജീവിതം എനിക്ക് കംഫർട്ടബിൾ അല്ലായിരുന്നു ഓക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ലക്ഷൂരിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് അല്ലായിരുന്നു എനിക്ക് ക്രിസ്റ്റൽ സ്റ്റെയേഴ്സ് അല്ലായിരുന്നു അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ ഇതെല്ലാം ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു ഇതൊരു എക്സ്റ്റൻഡ് മെറ്റഫർ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ലൈഫിൻ്റെ സ്റ്റേഴ്സുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് അതിലെന്തുണ്ട് ടാക്സ് ആൻഡ് സ്പ്ലിൻ്റേഴ്സ് ഉണ്ട് അല്ലെ പ്രശ്നങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഹേർട്ട് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ചില സ്ഥലത്ത് ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് പോലും ഇല്ല ഓക്കെ ചില സ്ഥലത്ത് ബോസ് വേർ ടോണപ്പ് എന്ന് പറഞ്ഞു ചില സ്ഥലത്ത് ലൈഫിൻ്റെ കിട്ടേണ്ട ഒരു സാധനവും കിട്ടാത്ത രീതിയിലുള്ള ജീവിതമായിരുന്നു ആൻഡ് പ്ലേസ് വിത്ത് നോ കാപ്പറ്റ് വിത്ത് നോ കംഫർട്ട് അറ്റ് ഓൾ ഓക്കെ വളരെ ലൈഫ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫിക്കൾട്ടീസ് ഒരു മറയും ഇല്ലാണ്ട് ഒരു വിധ കംഫർട്ടും ഇല്ലാണ്ട് നേർക്ക് നേരായിട്ട് വന്നിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഈ അമ്മയുടെത് ബട്ട് ഓൾ ദി ടൈം ഐ ഹിസ് ബീൻ ക്ലൈമ്പിൻ ഓൺ അപ്പോൾ ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റ് ആണെന്ന് പറഞ്ഞു ഈ എല്ലാ സമയത്തും ഞാൻ ഐ ഹാവ് ബീൻ ക്ലൈമ്പിങ് ഓൺ ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആൻഡ് റീച്ചിങ് ലാൻഡിങ്സ് ലാൻഡിങ്സ് എന്ന് പറയുമ്പോൾ ദ സ്റ്റെപ്പിൽ ഈ ഒരു സംഭവം അപ്പോൾ ഇടയ്ക്ക് എനിക്കൊരു കംഫേർട്ടിന് ഞാൻ ഒരു ലാൻഡിങ്ങിൽ എത്തും ഇടയ്ക്ക് എനിക്കൊരു റെസ്റ്റ് കിട്ടും ആൻഡ് സം ടൈംസ് ആൻഡ് ടേണിങ് കോണേഴ്സ് ചില സമയത്ത് ലൈഫ് ചേഞ്ചസിലെ ലൈഫ് ചേഞ്ചസ് ഇറ്റ്സ് ഹോൾ ഗിയർ മൊത്തത്തിൽ ആ ഡിറക്ഷനെ ആയിട്ട് വിചാരിക്കാത്ത ചേഞ്ചസൊക്കെ ലൈഫിൽ വന്നിട്ടുണ്ട് ചില സമയത്ത് ഐ ഗോ ഇൻ ദ ഡാർക്ക് ഞാൻ ഞാനതിൽ ജീവിതത്തിൽ വളരെ ഇരുട്ടേറിയ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു വെളിച്ചം പോലും ഇല്ലാണ്ട് ഒരു ഹോപ്പ് പോലും ഇല്ലാണ്ട് എനിക്ക് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും തിരിഞ്ഞ് നടക്കാൻ നിൽക്കരുത് ഒരിക്കലും സ്റ്റെപ്പ് ഇറങ്ങി പോവരുത് ജീവിക്കാൻ മുകളിലേക്ക് കയറിക്കൊണ്ട് തന്നെ ഇരിക്കുക ബിക്കോസ് യു ഫൈൻഡ് ഇറ്റ് കൈൻഡ് ഹാർഡ് അല്ലെ ചില സമയത്ത് ജീവിതം നിനക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ നീ എന്ത് ചെയ്യരുത് തോൽവി സമ്മതിക്കരുത് വീണ് പോവരുത് കാരണം ഞാൻ ഞാനിപ്പോഴും കയറി കൊണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ പറയാം ജീവിതം എനിക്ക് ഒരിക്കലും ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ ആയിരുന്നില്ല എനിക്ക് വളരെ സന്തോഷമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലൈഫ് ആയിരുന്നില്ല എന്നാണ് പറയുന്നത് ക്രിസ്റ്റൽ കൊണ്ട് ഉദ്ദേശിച്ചത് ും കുറച്ചൂടെ ലക്ഷുറിയസ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഫ്രീ ആയിട്ടുള്ള ലൈഫ് കിട്ടുമ്പോൾ ബ്ലാക്സിന്റെ അവസ്ഥ അതല്ലായിരുന്നു എന്ന് കൂടെ കാണിക്കാനായിരിക്കണം ഓക്കെ ആൻഡ് ഈ ഒരു ഏരിയയില് അമ്മ വല്ലാണ്ട് എന്താവുന്നുണ്ട് ഇമോഷണൽ ആവുന്നുണ്ട് ഓകെ അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ പഠിപ്പിച്ചതെല്ലാം ഓൾമോസ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എക്സാം ആണ് ഇനി പഠിക്കാത്ത കാര്യങ്ങൾ പ്രത്യേകിച്ച് പഠിക്കാൻ നിൽക്കാതെ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഉഷാറായിട്ട് നോക്കുക നല്ല ഈസി ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും നല്ല ഈസി ആയിരിക്കും ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ അറിയാം നമ്മൾ വിചാരിച്ച പാറ്റേണ്ടിൻ്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും വരാനില്ല നന്നായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാം ഇനി ആ ലാസ്റ്റ് മിനിറ്റിൽ അവിടെ പോയിട്ട് പുസ്തകം നോക്കി അയ്യോ ഇത് പഠിച്ചില്ല അത് പഠിച്ചില്ല അങ്ങനത്തെ ആ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട എല്ലാ വർക്കിലെയും റൈറ്റേഴ്സിൻ്റെ പേരൊന്നും നോക്കി വെക്കുക ഇനി കാണാപ്പാടും കിട്ടില്ല എന്നാണെങ്കിൽ വേണ്ട കുഴപ്പമില്ല ഇല്ലാണ്ട് നിങ്ങൾ പോവുക ഓക്കെ നല്ല വൈബായിട്ട് സെറ്റായിട്ട് ഹോൾ ടിക്കറ്റ് ഒന്നും മറക്കാതെ തന്നെ എക്സാമിന് പോവാം ആൻഡ് നന്നായിട്ട് എക്സാം എഴുതാം ഓക്കെ ഓൾ ദ വെരി ബെസ്റ്റ് നിങ്ങൾ എക്സാം കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് ലൈവിൻ്റെ താഴെ കോമൻറ്റ് ചെയ്യാം കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ഓരോ മൊമെൻറ്റും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുക നമ്മുടെ എന്താ പറയുക ഏകണ്ട് അഭിമാനം നിങ്ങളുടെ മുകളിലാണ് അപ്പോൾ ഫുൾ ധൈര്യമായിട്ട് പോയിട്ട് എക്സാം എഴുതിയിട്ട് വരിക ആൻഡ് ലെറ്റസ് നോ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ ലിസ്നിംഗ് ടു മീ താങ്ക്സ് അലോട്ട് ബൈ